أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من صلى صلوات الخمس فقد شكر الله تعالى ومن دعا لوالديه في أدبار الصلاة فقد شكرهما كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وصحابه واتباعه أجمعين. لخمسة نتفي بها هر والوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. أومنا محمدين أوتنا يا الله
ഉപ്പനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരോത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കോരോത്ത്. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരോത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കോരോത്ത്. ഓത്തു പള്ളിയിലോതില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതില്ല. ഓത്തു പള്ളിയിലോതില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതില്ല. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ അനുഗ്രഹം, ഈ സദസ്സിന്റെ കബൂലിയത്തിന്റെ പ്രതീക്ഷ, ഈ സദസ്സിന്റെ നേതൃത്വം ബഹുമാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ വളയം അവർകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘനാൾ അവിടുത്തെ ദുആയും പൊരുത്തവും അല്ലാഹു നമുക്ക് തന്ന് അവിടുത്തെ കണ്ടിരിക്കാനുള്ള ആയുസ് നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്ത് കമ്മിറ്റി വളയത്തിൻ്റെ അനുഗ്രഹീതനായ പ്രസിഡന്റ് ബഹുമാനായ മഹമ്മൂദ് ഇബ്രാഹിം സാഹിബ്, ഔറൂസ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനായ ഫക്രുദ്ദീൻ കുനിൽ അവർകൾ, നമ്മുടെ ഈ ജമാഅത്ത് കമ്മിറ്റിയുടെയും ഔറൂസ് കമ്മിറ്റിയുടെയും എല്ലാം സംഘാടക സമിതിയിലെ കർമ്മോത്സുകരും പ്രവർത്തന നിരതരുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹല്ലിന്റെ ഖതീബ് അവർകൾ, ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ സേവനം ചെയ്യുന്ന മഹല്ലിലെ ഖതീബുമാർ, ഇവിടെ വളരെ സരളമായ ശൈലിയിൽ ഈ നാടിനെയും ഈ മക്കാമിനെയും ഈ ഉറൂസിനെയും ഒക്കെ വിശദീകരിച്ചു നിങ്ങളോട് സംഭാഷണം നടത്തിയ സ്വാഗത ഭാഷകൻ, ഇവിടെ ഒരുമിച്ചുകൂടിയ മറ്റ് പ്രിയപ്പെട്ട സംഘാടക സമിതിയിലെ സഹോദരങ്ങളെ, ഗുരുനാഥന്മാരെ, സിഗിതന്മാരെ, സാദാത്യങ്ങളെ, സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മപ്പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സർവ അപരാധങ്ങളും പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. പാപരഹിതമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്നതിന് നമ്മുടെ ഇത്തരം സംഗമവേദി അല്ലാഹു ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ തണലും തലോടലും പൊരുത്തവും ഗുരുത്വവും അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ വലിയ വിജയത്തിന് കാരണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ വരവോ നമ്മുടെ സമീപനമോ ഈ ഓറൂസുമായി ബന്ധപ്പെട്ട നമ്മുടെ വർത്തമാനങ്ങളോ എന്തെങ്കിലും അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ നാവിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിവില്ലാത്ത പാപികളായ നമുക്ക് അല്ലാഹു നമ്മൾ അവിടത്തേക്ക് ഓതിയ ഫാത്തിഹയുടെ പറക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് പുറത്തു തരികയും ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ റഹ്മത്തിക്കയാ അർഹമർവാഹിമ. ഉമ്മയെ അറിയുക എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ്. അപ്പൊ ഒന്നാം ഭാഗം എവിടെയെന്ന് നിങ്ങൾ ചോദിക്കും. ഒന്നാം ഭാഗം യൂട്യൂബിൽ അത് കുറെ കാലമായല്ലോ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് അത് തന്നെ പറയണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റിയത്. ഇസ്ലാമിക ചരിത്രത്തിൽ അറിവിൽ ഇനി അതിനപ്പുറം ഇല്ല എന്ന് ലോകം തലകുലുക്കി സമ്മതിച്ച മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞത് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ അറിവിന്റെ പട്ടണമാണ് എങ്കിൽ അതിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി എവിടെയുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് സംശയം ലോകത്ത് നമുക്കുണ്ടായാലും, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ദീനിന്റെ സർവ വിഷയങ്ങളുടെയും അജ്ഞത അകറ്റുന്നതിന് വേണ്ടി ഓടിയെത്തിയിരുന്നത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്കായിരുന്നു. അങ്ങനെ ഒരാൾ ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. അദ്ദേഹം ചോദിച്ചത് ഇബാദത്തുമായി ബന്ധപ്പെട്ട സംശയമായിരുന്നില്ല, ഇസ്ലാമുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അഅമാലുകളുടെയോ സൽക്കർമ്മങ്ങളുടെയോ സംശയമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ടവരെ, എനിക്ക് അങ്ങയോടൊരു വലിയ പരിഭവം പറയാനുണ്ട്. എന്റെ കുടുംബത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും ഞാൻ എത്ര ദുആ ചെയ്തിട്ടും ഞാൻ എത്ര അമൽ ചെയ്തിട്ടും അല്ലാഹുവേ പടച്ച റബ്ബ് എനിക്ക് മാറ്റി തരുന്നില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഞാൻ ഒരുപാട് എന്റെ വീട്ടിലിരുന്ന് ദുആ ചെയ്യലുണ്ട്, എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറാൻ വേണ്ടി സുദഖ ചെയ്യലുണ്ട്, എന്റെ പ്രിയപ്പെട്ട പടച്ച റബ്ബിനോട് ഒരുപാട് അഅമാലുകൾ ചെയ്യലുണ്ട്, പക്ഷേ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും എന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് തങ്ങളെ, ഞാൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് അവിടെ നിന്നൊന്ന് നിർദ്ദേശിച്ചാലും എന്ന് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് പരാതി പറയാണ്. വളയം മഖാമിന്റെ പരിശുദ്ധമായ പരിസരത്ത് വന്ന് ഫാത്തിഹോദി ദുആ ചെയ്യുന്നവരിൽ ഒരു 90% ആളുകളും ഇന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഈ കർട്ടന്റെ ചുമരിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന സഹോദരിമാർ അവരുടെ ദുആയിൽ പറഞ്ഞിട്ടുണ്ടാവും, പടച്ചവനെ, എന്റെ ഭർത്താവ് 10-20 വർഷമായി ഗൾഫിലാണ്, ഇതുവരെ ഞങ്ങൾക്കൊരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ദാരിദ്ര്യം ഇതുവരെ മാറിയിട്ടില്ല. വളയം മഖാമിന്റെ പരിസരത്ത് പലരും വീട് വെച്ചപ്പോ, പലരും വാഹനമെടുത്തപ്പോ, പലരും മക്കളെ കല്യാണം നടത്തിയപ്പോ, പലർക്കും ആനന്ദദായകമായ സന്തോഷകരമായ ജീവിതത്തിന്റെ അവസ്ഥകളെയും അനുഭവങ്ങളെയും അല്ലാഹു സമ്മാനിക്കുമ്പോ, പാവപ്പെട്ട എനിക്കിതുവരെ പടച്ച റബ്ബ് ഒന്നും തന്നില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ദുആ ചെയ്ത സഹോദരിമാരുണ്ടാവും നമ്മുടെ ഈ പ്രഭാഷണ നഗരിയിൽ. അപ്പോ ആ സഹോദരിമാരിൽ ഒരു 80% സഹോദരിമാരും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഞാനിവിടെ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ സാമ്പത്തിക ശാരീരിക മാനസിക പ്രയാസങ്ങൾ മാറ്റിത്തരണം എന്ന വാക്ക് പറയുമ്പോ അതിന്റെ തൊട്ടടുത്തിരുന്ന് ഹൃദയവേദനയോടെ ആമീൻ പറയുന്നവരിൽ എത്രയോ ആളുകൾ ആ ദുആ ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടിന് ഒരു അറുതി വരുമായിരുന്നു റബ്ബേ. കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ടാവും, കാസർകോട്ടെ ചുള്ളന്മാരല്ലേ, അപ്പൊ നല്ല മൊഞ്ചുണ്ടാവും, മസിലുണ്ടാവും, നല്ല ഡ്രസ് ഉണ്ടാവും, നല്ല പാൻ്റ് ഉണ്ടാവും, നല്ല ഷർട്ട് ഉണ്ടാവും, പക്ഷെ കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടാവും. ഉമ്മ പറയുന്നുണ്ടാകും, മോനെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണം. ഉപ്പ പറയുന്നുണ്ടാകും, മോനെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണം, കഷ്ടപ്പാടാണ്. അങ്ങനെ ഒരിക്കലും മാറാത്ത തീരാ ദുഃഖത്തിന്റെ ബാണ്ടക്കെട്ടിറക്കി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് വെച്ചിട്ട് ചോദിക്കുന്നു, തങ്ങളെ എന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ച് അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും വേണ്ടി നീ വീട്ടിലിരുന്നതു ആ ചെയ്യലുണ്ടോ എന്നതാണ് മറുചോദ്യം. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി വീട്ടിൽ ഇരുന്നിട്ടതു ആ ചെയ്യലുണ്ടോ എന്നതാണ് മറുചോദ്യം. വന്നയാള് പറഞ്ഞു, തങ്ങളെ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന പാകത്തിന്
ഞാൻ ദുആ ചെയ്യലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദുആയിലും കൂട്ടെ ഉമ്മാക്കുപ്പാക്കും ദുആ ചെയ്യലുണ്ടാവും. അങ്ങനെ ദുആ ചെയ്യാതിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ നിന്നങ്ങനെ ചോദിക്കുമ്പോ മറുപടി പറയാൻ പറ്റുന്ന പാകത്തിന്, ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ വീട്ടിനകത്ത് ദുആ ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലിയു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, നീ എത്ര നിസ്കരിച്ചാലും, നീ എത്ര സദഖ ചെയ്താലും, നീ എത്ര ഖുർആൻ ഓതിയാലും, നീ പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ പടുത്തുയർത്തിയാലും, നിന്റെ വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ ദുആ ചെയ്യുന്നില്ലെങ്കില് നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടും നിന്റെ മരണം വരെ അല്ലാഹു മാറ്റിത്തരില്ലെന്ന് അറിവിന്റെ ചക്രവാളത്തിന്റെ രാജകുമാരൻ മഹാനായ അലിയു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. വളയം മഖാമിന്റെ മുമ്പ് വന്നിരിക്കുന്നവരെ, മരണവേദനയോടെ നിങ്ങളെ പ്രസവിച്ച ഉമ്മയെ നമുക്കിന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിൽ നിങ്ങളെ വിരൽ തുമ്പ് പിടിച്ച് അല്ലാന്റെ പരിശുദ്ധ പള്ളിയിലേക്ക് നടന്നുപോയ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ നോർക്കണം. പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തമില്ലെങ്കിൽ ഈ മഖാമിന്റെ നക്ഷത്രം പോലെ തിളങ്ങുന്ന ലൈറ്റുകൾക്ക് മുന്നിൽ വന്നിരിക്കുന്നതിൽ എന്ത് അർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഉമ്മ കരഞ്ഞ് ശാപവാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉളയം മഖാമിന്റെ മുമ്പിൽ വന്ന് ദാടി തടവിയിട്ട് അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, ഈ മഖാമിന്റെ ദുആയിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അർത്ഥമില്ല. സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്റെ സർവനാശത്തിന്റെയും കാരണം നിന്റെ ഉമ്മയുടെ കണ്ണുനീരാകും, നിന്റെ ഉമ്മയുടെ പൊരുത്തക്കേടാകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ലോകം അവസാനിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ആകാശം തകർന്നു വീഴുന്നതിന്റെ ഒരു കാരണം പറഞ്ഞതെന്തെന്നറിയോ? പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ടുപോലെ പറന്നു പോകുന്നതിന്റെ ഒരു കാരണം പറഞ്ഞതെന്തെന്നറിയോ? ഇന്ന് ഇന്ത്യ രാജ്യത്തെ രാക്ഷസ ഭരണകൂടങ്ങളെ പോലെ പാവങ്ങളെ അടിച്ചമർത്ത് കമ്പി കൊണ്ടും കല്ലുകൊണ്ടും തടി കൊണ്ടും അടിച്ചടിച്ച് നട റോട്ടിലിട്ട് തല്ലി കൊല്ലുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്ത് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അന്തലിദൽ അമത്തു റബ്ബത്തഹ. കൊറോണ വൈറസിനെ പോലെയുള്ള രാജ്യവ്യാപക മായി പടർന്നുകൊണ്ടിരിക്കുന്ന വൈറസുകളെ പോലെയുള്ള ഒരുപാട് ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതിന്റെ പ്രധാന കാരണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അന്തലിദൽ അമത്തു റബ്ബത്തഹ. അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്നാണ്. അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് എന്റെ ഉമ്മ എന്റെ അടിമയാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കാസർകോട്ടെ ഒരു ചെറുപ്പക്കാരന്റെ ഒരുപാട് വണ്ടി ഉണ്ടല്ലോ, പറഞ്ഞോളി. KL 14 T 32-11 Alto 800, അതുപോലെ KL 14 N 44-28 എന്നീ രണ്ട് വണ്ടികൾ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. മുമ്പിൽ കുറച്ച് കസാര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അപ്പോൾ ബാക്കിൽ കുറച്ച് ആൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ മുമ്പിൽ കസാരയുണ്ട്, എല്ലാവരും വന്ന് മുമ്പിൽ കസേര ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും മുമ്പിലോട്ട് വരണ്ട, ആകെ കുറച്ച് കസേരേ ഉള്ളൂ. വളരെ ചുരുക്കം ചില ഒന്നോ രണ്ടോ കസേര ഇടയിൽ, പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ അത് ഈ ക്യാമറയും മൈക്കിൻ്റെ ആൾക്ക് ഇരിക്കാനുള്ളതാണ്. ഏറ്റവും പുറകിൽ സൗകര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ സംഘാടകർ ചെയ്തു കൊടുത്താൽ സൈഡിലൊക്കെ കസേരയിട്ടവർക്ക് ഇരിക്കാൻ പറ്റും. ഇൻഷാല്ലാ 12 മണിക്ക് നമുക്ക് ദുആ ചെയ്ത് ഇപ്പോൾ സാധാരണ 10:30 വളരെ നിർത്തണം, ഇവിടെ 10:30 തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ. 5 വർഷത്തിലൊരിക്കലാകുമ്പോൾ ഇത് നാടിൻ്റെ ഒരു വലിയ ആഘോഷമാണ്, ഒരു വലിയ ബറക്കത്താണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ചേർന്ന് നിന്ന് കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തത്തിന് വേണ്ടി അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് അതിനുവേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് നിൽക്കുന്നവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ അവരിക്കുക, സൗകര്യം കിട്ടിയാൽ ഇരിക്കുക. ഇനി നിന്നാൽ ഉറൂസ് ആയതുകൊണ്ട് നല്ല രസമാണ്, ഇങ്ങനെ ലൈറ്റിൻ്റെ അടിയിലൂടെ നടക്കാം, ഇങ്ങനെ പാട്ട് പാടാം.
കടയിൽ നിന്നൊരു ഓംലറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കാം, ഒരു ബലൂണൊക്കെ വാങ്ങി പറത്താം, അതൊരു രസമാണ്. പക്ഷെ ആ രസത്തിന് ഈ കൂലി കിട്ടൂല, ആ രസം മാത്രമേ കിട്ടുള്ളൂ, ആ രസവും സാമ്പാറൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ഇരുന്നാലുണ്ടല്ലോ, ഉറങ്ങിയാലും പ്രതിഫലമാണ്. ഉറങ്ങാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് രണ്ട് പാട്ടൊക്കെ പാടിത്തരാം, നിങ്ങൾ ഉറങ്ങിക്കോളീം, പ്രശ്നമൊന്നുമില്ല. നീ വലിയ സന്തോഷമാണ്, ഈ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെ കാണുന്നത് അവരൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. സദസ്സിന്റെ ഫ്രണ്ടില് യുവാക്കൾ ഇരിക്കുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അള്ളാഹു മരിക്കുന്നതുവരെയും അള്ളാഹു നല്ല ജീവിതം ആ മക്കൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ദുആയാണ്. കാരണം ഇവിടെ അവർക്ക് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയത് മുതൽ ഈ അറ്റം വരെ നടന്നു വരാൻ നല്ല രസമാണ്. ഒരു വീഡിയോ കോളൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഇങ്ങനെ കാണിച്ച് നടന്നു വരാൻ നല്ല രസമായിരിക്കും. അപ്പൊ ആ രസം ആസ്വദിക്കുന്നവർക്ക് ആ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്ന് പൊരുത്തത്തോടെ മഹാന്റെ ഹദറത്തിൽ വന്ന് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി, അല്ലാ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തു പോയി പടച്ചോനെ, ഇങ്ങനെയുള്ള മരിക്കുന്നതിന് മുമ്പ് കിട്ടുന്ന ഇത്തരം നല്ല സൗഭാഗ്യത്തിന്റെ വേദികളിൽ ഒന്ന് വന്നിരിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമാണല്ലോ. അത് മനസ്സിലാക്കി വന്നിരിക്കുന്നവർക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. ആ പ്രതിഫലം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അപ്പോ അടിമ സ്ത്രീയെ യജമാനനെ അടിമ സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രസ് ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് അലക്കിപ്പിക്കുക എന്നതാണ് ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ജീൻസ് അലക്കുന്നത് ഉമ്മയാണെങ്കിൽ ഈ പറഞ്ഞതാണ് അതിന്റെ അർത്ഥം എന്ന് സാരം. ഒരു 20 വയസ്സുകാരന്റെ ഡ്രസ് അലക്കുന്നത് അവന്റെ ഉമ്മയാണെങ്കിൽ അവൻ അവള് പ്രസവിച്ചത് അവന്റെ യജമാനനെയാണ്. മോൻ യജമാനും ഉമ്മ അടിമയുമാണ്. പഴയ കാലത്തൊക്കെ മക്കൾ വരുന്നു, വാപ്പ വരുന്നു എന്നറിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ നിന്നും മക്കൾ എഴുന്നേറ്റ് അകത്തേക്ക് പോവും. വാപ്പ വരികയാണ് അല്ലെങ്കിൽ ഉമ്മ വരികയാണ്, ആ ബഹുമാനം പേടിയുണ്ടാവും. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. മക്കൾ വരുന്നുണ്ടെങ്കിൽ വാപ്പയും ഉമ്മയും വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഉമ്മ പറയും, ഇനി സംസാരിക്കണ്ട, മോൻ വരികയാണേ. മോന്റെ സ്വഭാവം അറിയാലോ. ഞങ്ങൾ ഈ പറഞ്ഞത് വല്ല മകൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തച്ച് ശരിയാക്കും. അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കണം നല്ലതെന്ന് ആര് പറയും? ഉമ്മ പറയും. വാപ്പ തിരിച്ചും പറയും, നീ ഒന്നും മിണ്ടണ്ട, അല്ലെങ്കിൽ തന്നെ നിന്നെ അവൻ ഇഷ്ടമല്ല. ഇതാണ് അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. ഏത് മുത്തു നബിയാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടു കൊതിതീരുന്നതിന് മുമ്പ് അബവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ വിട പറഞ്ഞു പോയല്ലോ. ആ ഉമ്മാന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഉമ്മാടെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് അല്ലാഹുവിന്റെ റസൂല് കണ്ണീര് തൂകിയിട്ടില്ലേ? ആമിന എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം മതി വരുവോളം നുകരാനും കഴിയാത്ത ലോകത്തിന്റെ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പയെ കണ്ട കാലമില്ല, ഉപ്പയുടെ പരിലാളൻ ലഭിച്ചില്ല, ഉപ്പയുടെ പരിചരണം ലഭിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ യതീമിന്റെ വേദന നല്ലതുപോലെ അറിഞ്ഞു, ഒരു ഉമ്മയില്ലാത്ത ദുഃഖം നല്ലതുപോലെ അറിഞ്ഞു. ആരംഭ റസൂൽ ഈ ലോകത്തിനോട് പറയാണ്, മക്കൾ മാതാപിതാക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കാലം വന്നാൽ ലോകത്തിന്ന് വരെ കാണാത്ത രോഗം നിങ്ങൾ കാണുന്നതാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾ ദുരന്തങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നതാണ്. കൊറോണ പോലെയുള്ള വൈറസുകളും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളാണ് വിളിച്ചു വരുത്തുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഈ മഖാമിൽ വന്ന നമ്മുടെ ആരുടെയും ഉമ്മ ഞങ്ങളെ ശപിക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഗൗരവം നിങ്ങൾക്കറിയുമല്ലോ, നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഗൗരവം നിങ്ങൾക്കറിയുമല്ലോ, സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. എന്നാൽ അതിനേക്കാൾ വലിയ ഗൗരവത്തോടെ, അതിനേക്കാൾ വലിയ അത്ഭുതം നിറഞ്ഞ വാക്കുകളോടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ വാപ്പയെ കുറിച്ച് പറഞ്ഞത്. അവരോട് ചേ എന്നൊരു വാക്കുപോലും നിങ്ങൾ പറയല്ലേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത്ര ഗൗരവത്തോടെ പടച്ച റബ്ബ് സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്.
ചേ എന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ വാപ്പയോട് പറയല്ലേ. വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ വിരട്ടല്ലേ എന്ന് പറയാണ്. കണ്ണുരുട്ടല്ലേ, ശബ്ദം കൂട്ടല്ലേ, മുഖം കറുപ്പിക്കല്ലേ, മുമ്പിലൂടെ അപമര്യാദയോടെ നടന്നു പോകല്ലേ. അല്ലാഹുവേ, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സംഭവിക്കുന്നതെന്താണ്? ഇന്ന് കാസർഗോട്ട ജില്ലയിലെ പ്രിയപ്പെട്ട മക്കൾ തന്റെ മാതാപിതാക്കളെ കാണുന്നത് എങ്ങനെയാണ്? ആ മക്കളെ തന്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന സമീപനം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ജില്ലയിൽ എത്ര മഹാമുറൂസുകൾ നടന്നാലും, ഈ ജില്ലയിൽ എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തിയാലും, നിന്റെ വീട്ടിന്റെ കത്ത് കഴിയുന്ന പൊന്നാര ഉമ്മ നിന്നെ ഓർത്തിട്ട് അല്ലാഹുവേ എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ, എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ടൊന്ന് തേങ്ങിക്കരഞ്ഞാൽ, മാസങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സേവനങ്ങൾ, നിന്റെ ഹിദുമത്തുകൾ, നിന്റെ ആണ്ട് ഉറൂസു മഹാമഹങ്ങളല്ല ഒരു സെക്കൻഡ് കൊണ്ട് നിഷ്പ്രഭമായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇന്നത്തെ ഉറൂസ് കഴിയുമ്പോ ആദ്യം ചെയ്യാനുള്ളത് നിന്റെ ഉമ്മയുടെ പൊരുത്തം വാങ്ങലാ. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു പൊരുത്തം നല്ലതാണ്. ചിലപ്പോ നമ്മുടെ വർത്തമാനത്തിൽ ആ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാഹുവിന്റെ കടമ പറഞ്ഞിട്ട്, അല്ലാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞിട്ട്, അല്ലാഹുവിനോടുള്ള കടമ പറഞ്ഞിട്ട് അതിന്റെ ചുവടെയാണ് അല്ലാഹു ചേർത്തു വെക്കുന്നത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന് ഒരു സ്വഹാബി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ഉമ്മാക്ക് പകരം ചെയ്യേണ്ടത് എന്താണ് നബിയെ? ഒരു നല്ല ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഉമ്മ നിനക്ക് എന്തൊക്കെയാണ് ചെയ്തത്, അതിന് പകരം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. ഉമ്മ ആദ്യം നിനക്ക് ചെയ്തതെന്തൊക്കെയാണെന്ന് നീ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തതെന്തൊക്കെയാണെന്ന് ചെയ്തു നോക്കി. ദേഷ്യം വരുമ്പോ ചിലപ്പോ ഉമ്മ പറയും, ആ സമയത്ത് ഒരു വാഴ വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു, രണ്ട് കൊലയെങ്കിലും വെട്ടി കഴിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ചിലപ്പോ പറയും. അതൊക്കെ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് പറയണതാ. ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഒരാണും പെണ്ണും ചെയ്യുന്ന കുടുംബജീവിതത്തിലെ തെറ്റല്ല, അതവരുടെ ശരീരഘടനയാണ്. അള്ളാഹു അങ്ങനെയാണ് പടച്ചിരിക്കുന്നത്, അതങ്ങനെ ചേർന്നോളും. കാന്തവും ഇരുമ്പും പോലെ ചേരേണ്ടതാണ്, ചേർന്നേ പറ്റൂ, അതങ്ങനെ ചേരും. അപ്പോ ഈ പൊന്നാര ഉമ്മ നമുക്ക് എന്തൊക്കെ ചെയ്തു നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ ഞങ്ങൾ ചിന്തിക്കലുണ്ട്, ഉമ്മ ഗർഭവതിയാകുന്ന സമയത്ത് ഉമ്മ എന്തൊരു സൗന്ദര്യമായിരിക്കും. ഗർഭിണിയാവുമ്പോ ഉമ്മക്ക് സൗന്ദര്യം കൂടുതലാണ്, ഭയങ്കര സൗന്ദര്യമായിരിക്കും. എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയായി, ഉമ്മ കരിയൊക്കെ എഴുതി വൃത്തിയായിട്ട്. ഉമ്മ ശരീരശുദ്ധിയും വൃത്തിയായിട്ട് ഇരിക്കുന്നത് വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് നല്ലതാണ്, അതുകൊണ്ടാണ് ഉമ്മ വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഉമ്മ ഫുൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മക്കൾക്ക് നല്ലതാണ്, അതുകൊണ്ട് ഉമ്മ ഒരു സങ്കടവും മനസ്സിൽ വെക്കൂല. എന്തിനു വേണ്ടിയിട്ടാണ്? ഗർഭവതിയാണെന്ന് അറിഞ്ഞത് മുതൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ശരിക്കും ജോലി എടുക്കുമ്പോ ആ വീട്ടിലുള്ള ഉമ്മമാര് പറയണം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടരുത്, മോളങ്ങനെ ചെയ്യരുത്, കുഞ്ഞിന് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ. ഇപ്പൊ പഴയകാലത്തെ ഉമ്മമാര് പ്രസവത്തിൽ അത്ര ക്ഷീണമൊന്നും, ജോലിയൊക്കെ ചെയ്തിരുന്നു അവർ. അന്നത്തെ ഫുഡ് എങ്ങനെയായിരുന്നു, അന്നത്തെ ശരീരപ്രകൃതി എങ്ങനെയായിരുന്നു? ഇന്നിപ്പോ വളയം മക്കാമിലെ ഒരു പ്രിയപ്പെട്ട മോള് ഗർഭവതിയായി, ടെസ്റ്റൊക്കെ നടത്തി, ഡോക്ടർ പറഞ്ഞു ഫുൾ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറയാണ്. വീട്ടിൽ വന്ന് ഭർത്താവ് ബെഡൊക്കെ റെഡിയാക്കി കട്ടിലിന്റെ അടിയിൽ രണ്ട് ചൂടുകല്ലൊക്കെ എടുത്ത് വെച്ച് നീ അങ്ങനെ തന്നെ ആറു മാസം കിടന്നോളൂ എന്ന് പറയുമ്പോ ഭർത്താവിന്റെ ഉമ്മ ഉണ്ടാവും ഇങ്ങനെ നോക്കിയിട്ട്, ഇത്ര അഹങ്കാരമായി പോയല്ലോ എന്റെ മരുമോക്ക് റബ്ബേ, ഇവിടെ ആരും പ്രസവിച്ചിട്ടില്ല, ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് എന്റെ മരുമോള് പ്രസവിക്കാൻ പോണേന്ന് ആര് പറയും? ഭർത്താവിന്റെ ഉമ്മ പറയും, കളിയാക്കിയിട്ട് പറയാം. പക്ഷെ ഉമ്മാക്ക് പറയാൻ എന്താണ് ചാൻസ് ഇല്ല. കാരണം എന്താ? പറയാനുള്ള വോയിസ് ഇല്ല. എന്താ കാരണം? ഈ ഉമ്മ അന്നത്തെ അന്തരീക്ഷവും അന്നത്തെ ഫുഡും അന്നത്തെ ആരോഗ്യസ്ഥിതിയും അല്ല ഇന്ന്. ഇന്ന് നേരം പുലരുമ്പോ തന്നെ പെപ്സിയും ലേസും ആണ് കഴിക്കുന്നത്.
പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സർവ്വകാര്യങ്ങളും ഞാൻ ഇന്നിപ്പോ കണ്ടതാ ഹോട്ടലിൽ നിന്ന് അടിച്ചു വിടുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ തട്ടിവിടാ, ചിക്കൻ കാല് മട്ടൻ കാല്. അള്ളാഹു ഇന്നത്തെ ഫുഡ് ഓഫർ ചെയ്ത ആളിന് അള്ളാഹു എല്ലാം വറക്കത്ത് കൊടുക്കട്ടെ. പോയോ? കാണാനില്ലല്ലോ. പ്രസിഡന്റ് ആയിരുന്നു മറ്റേ ആ നീലജ് പേട്ടാളിന്റെ പേര്, അദ്ദേഹം പ്രസിഡന്റ് മെഹമൂദ്. അള്ളാഹു എല്ലാം വറക്കത്ത് കൊടുക്കണം. നല്ല ഹൈ ലെവൽ ഫുഡാണ് കൊടുത്തത്. എല്ലാവരും ഫുഡൊക്കെ തട്ടി നല്ല നല്ല തട്ടാണ്. സമയമൊന്നും നോക്കണില്ല. അങ്ങനെ ചിക്കൻ്റെ കാലാണെങ്കിൽ കാല്, സൂപ്പാണെങ്കിൽ സൂപ്പ്, പത്തിരിയാണെങ്കിൽ പത്തിരി, നെയ്റൊട്ടിയാണെങ്കിൽ നെയ്റൊട്ടി, അങ്ങനെ തിരിഞ്ഞു പിരിഞ്ഞ് നോട്ടമൊന്നുമില്ല. ഫുഡ് കഴിക്കണം. ആവശ്യത്തിന് ശരീരത്തിന് ഫുഡില്ലെങ്കിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനും പ്രസംഗിക്കാനൊന്നും പറ്റില്ലല്ലോ. ആവശ്യത്തിന് കഴിക്കണം. ഞാൻ പറഞ്ഞു തമാശക്ക് പറഞ്ഞതാണ്. അള്ളാഹു അത്രയും അത്രയും ഫുഡ് തയ്യാറാക്കിയിരുന്നു എന്നാണ്. അവർക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലവും ബർക്കത്തും കൊടുക്കട്ടെ. അപ്പോ അപ്പൊ അന്നത്തെ ഫുഡ് അല്ല ഇന്നത്തത്, അന്നത്തെ അന്തരീക്ഷം അല്ല ഇന്നത്തത്. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഒന്ന് ഓർത്തു നോക്കുക, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ചെയ്തത് മുഴുവനും നീ ഒന്ന് ഓർത്തു നോക്കുക. എന്റെ വളയം മഖാമിൽ വന്ന പ്രിയപ്പെട്ടവർ, എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുഴുവനും ഒന്ന് ഓർത്തു നോക്കുക. അള്ളാഹുവേ പടച്ചവനേ, ഗർഭവതിയാണെന്ന് ഉമ്മ സ്വയം അറിഞ്ഞ സമയം മുതൽ എനിക്ക് വേണ്ടിയല്ലേ ഉമ്മ ജീവിച്ചത്, ഉമ്മ ഭക്ഷണം കഴിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഉമ്മ ഉറങ്ങിയത് എനിക്ക് വേണ്ടിയാണ്, ഉമ്മ ശരീരം ശ്രദ്ധിച്ചത് എനിക്ക് വേണ്ടിയാണ്. പിന്നെ മരണ വെപ്രാളവും മരണവേദനയും അനുഭവിച്ചുകൊണ്ട് ഒരു പെണ്ണ് വായ തുറന്ന് എത്രത്തോളം പൊട്ടിക്കരയുന്നുവോ അത്രത്തോളം വലിയ പൊട്ടിക്കരച്ചിൽ ഒരു പെണ്ണ് ചെയ്യുന്നത് പ്രസവത്തിന്റെ സമയത്തു മാത്രമാണ്. അള്ളാഹുവേ, അങ്ങനെ വായ തുറന്ന് ഉമ്മ നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞപ്പോഴാണ് ഞാൻ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്നെ കണ്ടപാടെ ഉമ്മാടെ എല്ലാ വേദനയും പോയി. ഉമ്മ എത്ര സ്റ്റിച്ചിട്ടെങ്കിലും അതിന്റെ സങ്കടം ഉമ്മ മറന്നുപോയി. എത്ര രക്തം ഒഴുകി വന്നെങ്കിലും എന്റെ മുഖം കണ്ടപ്പോ ഉമ്മ അത് മറന്നുപോയി. എന്റെ കരച്ചിൽ കേട്ടപ്പോ ഉമ്മാടെ കരച്ചിൽ നിന്നു. എന്റെ കരച്ചിൽ കേട്ടപ്പോ ഉമ്മാടെ കരച്ചിൽ നിന്നു. എന്റെ കുഞ്ഞു കയ്യിലേക്ക് തൊട്ടുമ്മ മുത്തം തന്നു ആദ്യമായി. പക്ഷേ ഉമ്മ വളരെ ഗൗരവത്തോടെ ഒരു പൊടി പോലും പറ്റാതെ, ഒരു ഈച്ച പോലും വന്നിരിക്കാതെ, ഒരു കൊതുക് പോലും വന്നിരിക്കാതെ, ഒരു കുഞ്ഞു കടുകുമണിയുടെ അളവിലുള്ള പ്രാണി പോലും എന്റെ കുഞ്ഞിന്റെ ദേഹത്തിൽ വന്നിരിക്കരുത് റബ്ബേ എന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ കാസർകോട്ടെ ചെറുപ്പക്കാരാ, എന്റെ കാസർകോട്ടെ പൊന്നു മോളെ, നിന്നെ ഉമ്മച്ചി പോറ്റി വളർത്തിയത്, നിനക്ക് നല്ല പേരിട്ട്, ഏറ്റവും അധികം മുത്തം സ്നേഹത്തോടെ നിനക്ക് തന്നത് നിന്റെ ഉമ്മയല്ലേ. നിന്റെ ചുണ്ടിൽ, നിന്റെ കവിളിൽ, നിന്റെ നെറ്റിയിൽ, നിന്റെ താടിയിൽ, നിന്റെ നെഞ്ചിൽ, നിന്റെ ശരീരമാസകലം ഉമ്മ മുത്തം തന്നില്ലേ. നിന്നെ കുളിപ്പിക്കുമ്പോ ഒരു തുള്ളി വെള്ളമെങ്ങാണം അവന്റെ കാതിലൂടെ മൂക്കിലൂടെ അകത്തു പോകുമോ എന്ന് ഭയന്ന് പോയില്ലെങ്കിൽ എടുത്തിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെവിയിലും മൂക്കിലും ഊതിക്കൊടുത്ത് അല്ലാഹുവേ ഇങ്ങനെ ഒരു ഉമ്മ നമ്മളെ വളർത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരാ. ഇന്ന് ആ ഉമ്മയോടാണ് നീ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്, ഇന്ന് ആ ഉമ്മയാണ് നീ കഴുത എന്ന് വിളിച്ചത്, ഇന്ന് ആ ഉമ്മയോടാണ് നീ ചൂടായത്, ഇന്ന് ആ ഉമ്മയോടാണ് നീ വിരൽ ചൂണ്ടി സംസാരിച്ചത്, ഇന്ന് ആ ഉമ്മയോടാണ് എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് ഇന്ന് നീ ആ ഉമ്മയോടാണ് പറഞ്ഞത്, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് നീ പറഞ്ഞത് ആ ഉമ്മയോടാണ്. അല്ലാഹുവേ അല്ലാഹുവേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. ഇത്ര മാത്രമാണോ? ഇതൊരു പ്രസവം വരെ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം വരെ മാത്രമാണെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ, അത് കഴിഞ്ഞാലും നീറുന്ന മനസ്സ്, അത് കഴിഞ്ഞാലും വേവുന്ന മനസ്സ്, അത് കഴിഞ്ഞാലും സങ്കടക്കടലിൽ ആടി തിമിർക്കുന്ന മനസ്സ്, പടച്ചവനേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. വല്ലാത്ത മനസ്സ്. പക്ഷേ ഇന്നലെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ട അമ്മയല്ല ഈ പറയണ അമ്മ എന്ന് നൂറുവട്ടം നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തണം. ഇന്നലെ നമ്മൾ കണ്ട അമ്മയല്ല, അത് അമ്മ എന്ന് വിളിക്കാൻ
ഈ വിനീതന്റെ നാവ് കൊണ്ട് കഴിയില്ല പ്രിയപ്പെട്ട അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച മുത്ത റസൂലിനെ വാരി പുണരുന്ന നമുക്ക് കടലോരത്തെ പാറക്കെട്ടുകൾക്കിടയിലേക്ക് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ആ പ്രിയപ്പെട്ട തള്ളെ, ആ സ്ത്രീയെ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിക്കാനും പറയാനും സ്നേഹമുള്ളവർക്ക് കഴിയില്ല. നിയമമായതുകൊണ്ടാണ് അവരെ നിയമത്തിന് വിട്ടുകൊടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ടാണ്, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാൻ കോടതിയും പോലീസും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ സ്ത്രീയെ അതിനേക്കാൾ ഭീകരമായ അവിടുത്തെ മനുഷ്യനെയകൾ കൊല്ലുമായിരുന്നു. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ്. എന്ത് രസമാണ് അവര്! ഒരു മാതാവിനെ കുറിച്ച് പറയുമ്പോഴുണ്ടാകുന്ന ആർദ്രതകളാണ് ആ വരികളിൽ നിറഞ്ഞത്. കടലോരത്തെ പാറക്കെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കുഞ്ഞ് നിലവിളിച്ച് കരയുന്ന ശബ്ദം കേട്ടപ്പോ രാക്ഷസിയെ പോലെ ഇറങ്ങി വന്ന് വീണ്ടും ആ കുഞ്ഞിനെ എടുക്കുമ്പോ ആ കുഞ്ഞ് വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ അറിയാതെ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തെറ്റി വീണുപോയതാകും, അതുകൊണ്ട് ഇതുവരെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ച അമ്മ എന്നെ രണ്ടാമത് വീണ്ടും വന്ന് വാരിയെടുത്തതാകും എന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ കരച്ചിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുഞ്ഞിനെ വീണ്ടും കാലിൽ പിടിച്ച് തലപാറയിൽ ഇടിക്കുന്ന വിധത്തിൽ പാറയിലേക്ക് ആക്രോശത്തോടെ വലിച്ചെറിഞ്ഞ സ്ത്രീ, അത് സ്ത്രീയാണോ? എവിടെ പോയി നമ്മുടെ കേരളത്തിന്റെ ഫെമിനിസ്റ്റുകൾ? സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നവരൊക്കെ എവിടെ? ഒരക്ഷരം മിണ്ടില്ല ചാനൽ ചർച്ചകളിൽ, ഇവറ്റകളൊന്നും ഒരക്ഷരം മിണ്ടില്ല. ഇത്ര ക്രൂരയാകാൻ ആ പെണ്ണിന് സാധിച്ചത്? നമ്മളൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? കണ്ടവന്റെ കൂടെ തിണ്ട നിരങ്ങാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമല്ലേ നിയമം? ആരുടെ കൂടെ ജീവിക്കാം? ആർക്കും ചോദിക്കാൻ അവകാശമില്ല. അങ്ങനെ സ്വന്തം ഭർത്താവിനെ മറന്ന് ചോരയിൽ പറന്ന കുഞ്ഞിനെ, വേദനയോടെ പ്രസവിച്ച കുഞ്ഞിനെ എറിഞ്ഞ് പൊട്ടിച്ച് കളിപ്പാട്ടം കളിക്കോപ്പ് പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച് കളഞ്ഞ് കാമുകന്റെ കൂടെ താൽക്കാലിക സുഖത്തിനു വേണ്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാക്ഷസിയായ പെണ്ണ് ഇന്ന് നമ്മുടെ നാടിന് അപമാനമാണ്, ഭാരമാണ്. അല്ലാഹുവേ, അത്തരം മൃഗീയ സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ? എനിക്ക് തോന്നുന്നു ചിലപ്പോ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇന്ന് പെൺകുട്ടികളൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, പടച്ചോം കാത്തിരിക്കട്ടെ. അല്ലാതെ ചെയ്യാൻ കഴിയൂല, എത്ര ക്രൂരയാണെങ്കിലും സാധിക്കും. കുഞ്ഞുമക്കളെ സഹിക്കാൻ പറ്റും? നമ്മുടെയൊക്കെ മക്കളെ നമ്മളൊന്ന് ഓർത്തു നോക്കി, 2 വയസ്സുള്ള, 3 വയസ്സുള്ള, 4 വയസ്സുള്ള പിഞ്ചു പൈതങ്ങൾ, നമ്മളെ തണലാണ് അവർക്കുള്ളത്, നമ്മുടെ തലോടലാണ് അവരുടെ സ്വർഗം, നമ്മുടെ മുത്തമാണ് അവരുടെ ജീവന്റെ ജീവൻ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സുഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഓർക്കുമ്പോ എനിക്ക് കണ്ണീര് വരികയാണ്. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഇതുവരെ ചെയ്ത സേവനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പകരം ചെയ്യണം നബിയേ, എന്റെ ഉമ്മച്ചിക്ക് എനിക്ക് പകരം കൊടുക്കണം മുത്തു നബിയേ, ഞാൻ എന്താണ് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കലും നിനക്ക് പകരം കൊടുക്കാൻ കഴിയില്ല, ഉമ്മ ചെയ്തു തന്നതിന് പകരം കൊടുക്കാൻ നിനക്ക് കഴിയില്ല, ഉമ്മ ഇതുവരെ ചെയ്തതിന് പകരം കൊടുക്കാൻ ഒന്നും നിനക്ക് കഴിയില്ല. ആ ഉമ്മയെ സ്നേഹിക്കുക, ആ ഉമ്മാക്കു വേണ്ടി ദുആ ചെയ്യുക, ആ ഉമ്മയെ തൃപ്തിപ്പെടുത്തുക എന്നതല്ലാതെ നിങ്ങൾ തന്നെ ഗർഭം ധരിച്ചതിന് പകരമാണ്, നിങ്ങൾ തന്നെ പ്രസവിച്ചതിന് പകരമാണ്, നിങ്ങൾ നിനക്ക് പാലൂട്ടിയതിന് പകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്ക ലോകത്തൊരു മക്കൾക്കും കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഗൾഫിൽ നിന്നുകൊണ്ട് മാസാമാസം പൈസ അയച്ചതുകൊണ്ട് കടമ തീരൂല്ല. ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മാക്ക് ഗൾഫിൽ നിന്ന് പെർഫ്യൂം കൊണ്ട് കൊടുത്തത് കൊണ്ട് കടമ തീരൂല്ല. ലോകത്ത് നിങ്ങൾ എന്തൊക്കെ ഉമ്മച്ചിക്ക് വേണ്ടി അവകാശത്തോടുകൂടി നേടിയെടുത്തു കൊടുത്താലും ആ ഉമ്മയോടുള്ള കടമ തീരൂല്ല, ആ ഉമ്മയോടുള്ള ബാധ്യത അവസാനിക്കൂല. ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാണെങ്കിലും പറഞ്ഞ മറ്റൊരു ഹദീസ് എന്തെന്നറിയോ? നിങ്ങൾ ഞെട്ടിപ്പോകും പ്രിയപ്പെട്ടവര്, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും പ്രിയപ്പെട്ടവര്, ഞാൻ ലുഹർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒളുകൊടുത്ത് ഉളയം മക്കാമുള്ള പള്ളിയിൽ വന്ന് കൈകെട്ടുകയാ. ഞാൻ അസുർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് കൈകെട്ടുകയാ, ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സുന്നത്ത് നിസ്കാരങ്ങൾ ഒരു മനുഷ്യൻ നിർവഹിക്കുകയാണ്. അങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോനോട് ഉമ്മ പിണക്കത്തിലാണെങ്കിൽ അല്ലാ, അങ്ങനെ നിസ്കരിക്കുന്ന പെണ്ണിനോട് ഉമ്മ പിണക്കത്തിലാണെങ്കിൽ അല്ലാ, അല്ലാന്റെ റസൂല് പറയുന്ന ഒയ്റലാലിമീനലഹും, ആ മക്കൾ ഉമ്മയെ ഉപദ്രവിക്കണം എന്നില്ല. ഉമ്മയെ അടിച്ചില്ല, ഉമ്മയെ ഇടിച്ചില്ല, ഉമ്മയെ ഉപദ്രവിച്ചില്ല, ഉമ്മയെ ആക്രമിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ഉമ്മയുമായി വാക്കുതർക്കമുണ്ടായി, അല്ലെങ്കിൽ ഉമ്മയുമായി പിണങ്ങി, അല്ലെങ്കിൽ ഉമ്മയെ ഒന്ന് സങ്കടപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ നമസ്കാരം പടച്ചോ സ്വീകരിക്കൂല. നാളെ പരലോകത്ത് അല്ലാഹു നമ്മുടെ കയ്യിലേക്ക് കിതാബ് തരുമ്പോ ആ കിതാബ് നമ്മൾ പരിശോധിക്കുമ്പോ ആ കിതാബിന്റെ ഈടിനകത്ത് നൗഷാദ് വാക്ക് നിസ്കരിച്ച നിസ്കാരമില്ലല്ലോ അല്ലാ, അല്ലാഹുവേ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരമില്ലല്ലോ അല്ലാ, എവിടെ പോയി പടച്ചോരെ എന്ന് ചോദിക്കുമ്പോ അല്ലാന്റെ മലക്കുകൾ പറയാണ്, നിന്നെ ഓർത്ത്, നിന്നെ ശപിച്ച്, നിന്റെ ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ട് ഉമ്മ കരഞ്ഞില്ലേ, ആ ഉമ്മാടെ പൊരുത്തം വാങ്ങാതെ നീ ചെയ്ത സർവ നിസ്കാരങ്ങളും വളരി ഭൂബിഹാദൽ മക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ നിസ്കാരം പടച്ചവൻ സ്വീകരിച്ചിട്ടില്ല. റബ്ബേ ഈ പാവങ്ങളായ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങൾക്കാകെയുള്ളത് പൊട്ടിപ്പൊളഞ്ഞ നിസ്കാരങ്ങളാണ് റബ്ബേ. മഹാന്മാര് ചെയ്തതുപോലെ ഏറ്റവും വലിയ ആരാധനകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല അല്ലാ. ഉളയം മക്കാമലം വിശ്രമം കൊള്ളുന്ന മഹാനുഭാവം നിന്നിലേക്ക് ചെയ്തതുപോലെ വലിയ വലിയ അഹ്മാലുകളും ഞങ്ങളുടെ കൈവശമില്ല അല്ലാ. വിലായത്തിന്റെ മഅരിഫത്തിന്റെ മഹബ്ബത്തിന്റെ പദവിയിലേക്ക് പറന്നുപോയ വളയം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ ചെയ്തതുപോലെ നിന്റെ മുന്നിലേക്ക് എത്തുന്ന ഇബാദത്തുകൾ ഞങ്ങൾക്ക് കുറവാണ് റബ്ബേ, ഞങ്ങൾ കുറെ പൊട്ട നിസ്കാരങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹുവേ അത് സ്വീകരിക്കാത്ത രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ പടച്ചോന്റെ മുമ്പിലെത്തുമ്പോ കിട്ടിയില്ലെങ്കിലോ, അതുപോലും അല്ലാന്റെ അടുത്ത് ചെല്ലുമ്പോ കിട്ടിയില്ലെങ്കിലോ, അതുപോലും പടച്ചോന്റെ മുമ്പിലെത്തുമ്പോ ലഭിച്ചില്ലെങ്കിലോ വല്ലാത്ത പരാജയമായി പോകുമല്ലോ, വല്ലാത്ത സങ്കടമായി പോകുമല്ലോ. അതുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ, ഉമ്മായ തൊട്ടുള്ള കളി വേണ്ട മക്കളെ. ആണും പെണ്ണും അങ്ങനെ തന്നെയാണ്. സഹോദരിമാരോട് പറയാണ്, ഇന്ന് കല്യാണം കഴിഞ്ഞാ നിങ്ങൾക്ക് പിന്നെ ഉമ്മ വേണ്ട, ഇന്ന് കല്യാണം കഴിഞ്ഞാ നിങ്ങൾക്ക് പിന്നെ ഉപ്പ വേണ്ട. സാധാരണ ഉമ്മമാരെ കുറിച്ച് പ്രസംഗിക്കുമ്പോ ആ മക്കൾ ഉമ്മയോട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പ്രഭാഷകരിൽ നിന്ന് കേൾക്കലുള്ളത്. ആ മക്കൾ ഉമ്മായ അടിക്കുന്നു, ഉമ്മായ വഴക്ക് പറയണു, ഉമ്മായ ചീത്ത വിളിക്കണു, ഉമ്മായ അതൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ നമ്മുടെ പെമ്മക്കൾ മോശമല്ല, പെമ്മക്കൾ മോശമല്ല. ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മ വട്ടപൂജയായി. ഭർത്താവിനെ അല്ലാഹു റസൂലും കഴിഞ്ഞാൽ ഭർത്താവിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്നേഹിക്കേണ്ടത് ഒക്കെ ശരിയാ. പക്ഷെ ഉമ്മായ പൂജ്യമാക്കിയിട്ടല്ലത്, ഉമ്മ വെറും പാഴ് വസ്തുവായി പോയി. പിന്നെ എന്റെ ഇക്ക, എന്റെ ഇക്ക ഇവിടെ ഇക്കന്നല്ലേ പറ, എന്റെ ഇക്ക ായിരിക്കും പറയല്ലേ, അല്ല പിന്നെന്താ കാക്ക മച്ചാൻ ഇച്ച, ആ ഇവിടെ ഇച്ച എന്ന് പറയോ, പറയാ കാസർഗോഡ് ജില്ല ലെവല് മാറിപ്പോയില്ല, കാസർഗോഡല്ലേ ഇവിടെ ഇച്ച, ഇച്ചാനെന്ന് പറയാം. അതുപോലെ ഭർത്താവിന് വേറെ എന്തൊക്കെ ചില ഇങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ച് വീടുകളുണ്ട്, മോശമായ വീടുകളല്ലോ കേട്ടോ, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ കുറെ സ്നേഹമുള്ള കുറെ വാക്കുകൾ പിന്നെ ഇടയ്ക്ക് ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ മുത്തേന്നാണ് വിളിക്കുക. ഇപ്പൊ ഭർത്താവിന് പേര് വിളിക്കുന്നതാണ് സ്റ്റൈൽ. ഭർത്താവിന് പേര് വിളിച്ചാൽ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല എന്നാ, അത് പഠിച്ചോ. ഭർത്താവിന് പേര് വിളിച്ചാൽ
ഇപ്പൊ ശുക്കൂർ എന്നാണ് ഭർത്താവിന്റെ പേരെങ്കിലും ഭാര്യ വിളിക്കുന്നത്. എടാ ശുക്കു, ശുക്കു അങ്ങനെ വിളിക്ക, ശുക്കു. സുബേർ എന്നാണ് പേരെങ്കിലും സുബ്ബുമോൻ. അപ്പൊ ഇങ്ങനെ ഈ പേരിങ്ങനെ വെട്ടിച്ചുരുക്കി രണ്ടക്ഷരം മൂന്നക്ഷരം ഒക്കെ ഇട്ട് വിളിക്കലുണ്ട്. ഭർത്താവിന് പേര് വിളിക്കണ വീട്ടില്, ഉമ്മായ പേര് വിളിക്കണ വീട്ടില് ബർക്കത്തുണ്ടാവൂല. ഇന്ന് മക്കൾ ഉമ്മായ പേരാണ് വിളിക്ക. കള്ളി ആരിഫ, കള്ളി സൈനവ, കള്ളി റുഖിയ, അങ്ങനെയൊക്കെ വിളിക്കാം. പേര് വിളിച്ചിട്ട് പുതിയ സ്റ്റൈലാണത്, ഇത് സ്റ്റൈലാണ്. പക്ഷെ അതില് നമ്മുടെ സർവ അനുഗ്രഹങ്ങളും സർവ ബറക്കത്തുകളും നഷ്ടപ്പെട്ടു പോകും. എന്ത് നോട്ടീസ് അവനെ കൊടുക്കണേ? എന്താ അവിടെ പോവാൻ നേരത്ത് കൊടുത്താ പോരെ നോട്ടീസ്? പോരെ പോവാൻ നേരത്ത് കൊടുക്കാൻ പോന്നെ, അവിടെ വെച്ചിരുന്നാ. ഒരു വാഴ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അതങ്ങനെ കൊടുത്താൽ എല്ലാരും വാങ്ങിപ്പോ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൊടുക്കുമ്പോഴേ ഇവര് ചിലപ്പോ ഈ മറന്നു പോകും സംഭവം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം പറഞ്ഞു, അതുകൊണ്ടാണ് അശ്രദ്ധ വരാതിരിക്കാൻ. വളരെ കുറഞ്ഞ സമയമല്ലേ നമുക്കുള്ളൂ, അപ്പൊ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ നഷ്ടപ്പെട്ടു പോണ്ട, അതുകൊണ്ടാണ്. ബക്കറ്റ് കളക്ഷനൊന്നും ഇല്ല, ഇല്ല പിരിവ് മാത്രമേ ഉള്ളൂ. അല്ല അതറിയാം, മദ്രസയുടെ പിരിവ് മാത്രമല്ല, ബക്കറ്റ് കൊണ്ടുപോയി പിരിവില്ല. അന്ത പെണ്ണുങ്ങളെടുത്ത് മാത്രം ആണുങ്ങളാരും പൈസ ഇല്ല. ഉണ്ടോ? ബക്കറ്റ് റെഡിയാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇന്നുവരെ തുടങ്ങിക്കോ. 18 ദിവസത്തെ പരിപാടിയല്ലേ? പത്ത് പതിനേഴ് ദിവസത്തെ പരിപാടിയല്ലേ. ബക്കറ്റ് നമ്മൾ വെറുതെ ആക്കണ്ട. എല്ലാരും 10 രൂപ ഇട്ട് കൊടുത്താലും 50 രൂപ ഇട്ട് 100 ഇട്ട് കൊടുത്താലും മദ്രസക്ക് എന്തെങ്കിലും ഉപകാരാവൂലേ? നീ കൊണ്ടുപോകുന്ന നാണക്കേട് എഴുതിയിട്ടാണെങ്കിൽ വേണമെന്നില്ല. ചില സംഘാടകർക്ക് അങ്ങനെയാണ്, ബക്കറ്റൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊരു അവര് ചെയ്യണ്ട, അല്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത ഉപകാരമാണ്. നമ്മളെ ഇത്രയും ദിവസത്തെ പരിപാടിയല്ലേ, സ്ത്രീകൾക്ക് മാത്രം ബക്കറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരുടെ എടുത്ത് വെച്ചിരുന്നാ മതി. ഞാൻ പറയുമ്പോ കൊണ്ടുവരാം. ബക്കറ്റ് ഇല്ലെങ്കിൽ ആ സർവത്തെല്ലാം കൂടെ ഒരു ബക്കറ്റ് വെച്ച് ബാക്കിയുള്ള ബക്കറ്റ് ഉണ്ടെന്നാലും മതി. വലിയ സന്തോഷമാണ്, ഇതൊക്കെ ഇങ്ങനെ കൊടുക്കല്ലേ, സർവത്ത് കൊടുക്കുന്നു. നല്ല സന്തോഷം, എല്ലാവർക്കും വെള്ളം കുടിക്കാം, റാഹത്താണ്. അള്ളാഹു എല്ലാ ബർക്കത്തും ചെയ്യട്ടെ. അപ്പൊ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയുള്ളൂ, ബക്കറ്റ് അവിടെ ഇരിക്കട്ടെ. പിരിവാകെ എല്ലാം കൂടി 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ, ടെൻഷൻ ഒന്നും വേണ്ട. 10 മിനിറ്റ് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ രണ്ടും നിങ്ങൾക്കുള്ളതാണല്ലോ, രണ്ടും നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടത്തിയ പരിപാടിയിൽ ചെയ്തതുകൊണ്ട് ഇവിടെ ഒരു മനോഹരമായ മദ്രസ ഉണ്ടായില്ലേ, അതിന് നിങ്ങൾക്ക് ഗുണം കിട്ടൂലേ? എത്ര പ്രതിഫലം കിട്ടും? അവിടെ എത്ര മക്കൾ ഫാത്തിഹ പഠിക്കുന്നു? റബ്ബേ എത്ര പ്രതിഫലമാണ് പഠിച്ചവനെ. അന്ന് ഇവിടെ ഇരുന്ന ചില വമ്പന്മാർ എത്ര വാഴ്ന്നു പറഞ്ഞാലും ഞാൻ പോക്കൂല എന്ന് പറഞ്ഞില്ലേ, അവന്മാർക്ക് ഒരു മണ്ണാങ്കട്ടി ഇവിടെ നിന്ന് കിട്ടാൻ പോകണില്ല. ചിലപ്പോ മരിച്ചു വിട്ടുണ്ടാവും, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ചിലപ്പോ രോഗിയായിട്ടുണ്ടാവും, അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. ആലോചിച്ച് നോക്കിയേ, 5 വർഷത്തിന് ശേഷം നിങ്ങൾ ഇവിടെ വരുമ്പോ അന്ന് നിങ്ങൾ കൊടുത്ത പൈസക്ക് ഒരു മദ്രസയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അഭിമാനത്തോടെ ഉസ്താദ് പ്രസംഗിച്ചപ്പോ സത്യത്തിൽ എനിക്ക് രോമാഞ്ചം ഉണ്ടായിപ്പോയി. കാരണം എന്താ, ആ പൈസ മുഴുവനും ചെലവഴിച്ച് ഒരു മദ്രസ കെട്ടിപ്പടുത്തല്ലോ. 5 വർഷത്തിന് ശേഷം ഇവിടെ ഇവിടെ ഉറൂസ് ഇപ്പൊ നടക്കുകയാണ്. ഉറൂസ് നടക്കുമ്പോ ഇതിന്റെ ബ്രാഞ്ചിൽ ഒരു ഓട് മേഞ്ഞ മഴ പെയ്യുമ്പോ തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു പഴയ ബിൽഡിങ്ങിനെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു പുതിയ ബിൽഡിംഗ് കെട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോ എന്തുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുത്തുകൂടാ? ഇത് സംഘാടകർക്ക് പ്രസിഡന്റിനും ഖത്തീബിനും ഉള്ളതല്ല, നമ്മുടെ ജമാഅത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉമ്മത്തിന്റെ അഭിമാനമാണ്. ഇൻഷാല്ലാ നിങ്ങൾ മറക്കണ്ട, കാര്യമായി ചെയ്തു കൊടുക്കണം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾക്ക് നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട അബാനു ബിൻ അബി അയാശ് റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, ബസ്രയിലെ അങ്ങാടിയിലൂടെ ഞാൻ പോകുമ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടു. 4 ആളുകളാണ് ആ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നത്. 4 ആളുകൾ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നു. ബസ്രയിലെ അങ്ങാടിയിലൂടെ ഞാൻ നോക്കുമ്പോ 4 ആളുകൾ ഒരു മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അല്ലാഹുവേ, 4 ആളുകൾ മാത്രമാണല്ലോ ഉള്ളത്, അവർ ഈ മയ്യത്ത് എവിടെ ചുമന്നു കൊണ്ടുപോകുന്നു തമ്പുരാനെ? ഞാൻ അവരുടെ പിന്നാലെ പോയി അവരാ മയ്യത്തിനെ കബറടക്കുന്ന മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ചെന്നിട്ട് അവിടെ മയ്യത്തിറക്കി വെച്ചവർ മയ്യത്ത് നിസ്കരിച്ചു, ഞാനും കൂടെ നിസ്കരിച്ചു. എന്നിട്ട് മയ്യത്തിനു വേണ്ടി ദുആ ചെയ്തു, കബറടക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മയ്യത്ത് ചുമന്നു കൊണ്ടുവന്നവരോട് ചോദിച്ചു, ഇതാരുടെ മയ്യത്താ? ഈ മയ്യത്ത് ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ
ചിന്തയെ നിങ്ങളെ ഏൽപ്പിക്കാൻ കാരണം ഞങ്ങൾക്കറിയില്ല. ബഹുമാനപ്പെട്ടവരാ ഉമ്മയുടെ വീട് നേടിച്ചു പോയി. ഉമ്മാടെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചുമ്മാ, നിങ്ങളുടെ പൊന്നുമോന്റെ മയ്യത്ത് എവരെ ഏൽപ്പിച്ചതിന്റെ കാരണം എന്താണ്? ആ ഉമ്മ പറയുന്നു, തങ്ങളെ, എന്റെ മകന് നന്മകൾ കുറവായിരുന്നു തങ്ങളെ, എന്റെ മകന് നാടുമായി ബന്ധം കുറവായിരുന്നു തങ്ങളെ, അവൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഒരാള് പോലും അവനെ കാണാൻ വന്നില്ല. അവന്റെ മയ്യത്തെ സംസ്കരണങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനും ആരും വന്നില്ല. എന്റെ പൊന്നാര തങ്ങളെ, എന്നെ ഒരുപാട് ഉപദ്രവിച്ച മോനാണ് ആ പൊന്നുമോൻ. കള്ളു കുടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഇടിക്കുമായിരുന്നു തങ്ങളെ. അവൻ 9.5 മാസം കിടന്ന എന്റെ വയറ്റിൽ അവൻ ചവിട്ടുമായിരുന്നു തങ്ങളെ. ആ ഉമ്മ ഇങ്ങനെ കരയുകയാണ്, എന്റെ തല പിടിച്ച് ചുമരിലിടിച്ചിട്ടുണ്ട് തങ്ങളെ, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ പാത്രം തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് തങ്ങളെ, എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ. എന്നാലും എന്റെ മോനോട് എനിക്കൊരു വെറുപ്പുമില്ലായിരുന്നു തങ്ങളെ. അവൻ അടിക്കുമ്പോഴും അവൻ ഇടിക്കുമ്പോഴും അവൻ ഉപദ്രവിക്കുമ്പോഴും ഒക്കെ എനിക്ക് വേദനിക്കുമെങ്കിലും അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ നീ കാത്തുകൊള്ളണേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തിരുന്നു തങ്ങളെ. എന്റെ മോനെ വെറുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവസാനം അവനൊരു മാരക രോഗം വന്നു തങ്ങളെ. ആ രോഗം വന്നിട്ടവൻ തളർന്നുപോയി തങ്ങളെ. എന്റെ വീടിനകത്ത് തളർന്നങ്ങനെ കിടന്നപ്പോൾ ആ ഉമ്മ പറയുകയാണ്, എന്റെ മകന്റെ മലവും മൂത്രവും എടുത്തത് ഞാനാണ് തങ്ങളെ. എന്റെ മകന്റെ ശരീരത്തിൽ തുണി കൊണ്ട് നനച്ചു തുടച്ചു കൊടുത്തത് ഞാനാണ് തങ്ങളെ. എന്റെ പൊന്നാമന മോനെ ഞാനാണ് നോക്കിയത് തങ്ങളെ. കഞ്ഞു വെച്ചിട്ടവന്റെ വാക്യകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് ഞാനാണ് തങ്ങളെ. അങ്ങനത്തെ കിടത്തയിൽ അവന് എന്നോട് സഹതാപം തോന്നി. ഞാൻ അടിച്ച ഉമ്മയല്ലേ, ഞാൻ ഇടിച്ച ഉമ്മയല്ലേ, ഞാൻ ഉപദ്രവിച്ച ഉമ്മയല്ലേ, ഞാൻ ചവിട്ടിയ ഉമ്മയല്ലേ, ഞാൻ കഴുതയെന്ന് വിളിച്ച ഉമ്മയല്ലേ. അവന് വല്ലാത്ത നൊമ്പരം തോന്നിയപ്പോ തങ്ങളെ, അവൻ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് കള്ളിന്റെ മത്തുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഞാൻ ഇങ്ങനത്തെ കിടത്തയിൽ കിടന്നങ്ങു മരണപ്പെട്ടു പോയാൽ എന്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ ഉമ്മ, പറഞ്ഞു തരണേ ഉമ്മ. ഇങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരണം എന്ന് മാത്രമല്ല, ഞാൻ മരണപ്പെട്ടു പോയാൽ ഫലഈ ഖദമകി അലാ ഖദ്ദീ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കവിളിൽ ചവിട്ടണേ ഉമ്മാ. ഞാൻ ഇങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടണേ ഉമ്മാ, നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടണേ ഉമ്മാ. ഞാൻ നിങ്ങളെ ചവിട്ടിയതല്ലേ, ഞാൻ നിങ്ങളെ അടിച്ചതല്ലേ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചതല്ലേ, അതുകൊണ്ടുമ്മാ അങ്ങനെയെങ്കിലും അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ, നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കവിളിൽ ചവിട്ടണം ഉമ്മാ എന്നാ പൊന്നുമോനോട് പറഞ്ഞു തങ്ങളെ. എന്നിട്ട് എന്റെ മകൻ മരണപ്പെട്ടു പോയി. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എന്റെ മോന് വേണ്ടി ദുആ ചെയ്തു. എന്റെ മോന്റെ കവിളിൽ ചവിട്ടുന്നതിനു പകരം എന്റെ പൊന്നുമോന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു. എന്റെ പൊന്നുമോന്റെ കവിളിലും നെറ്റിയിലും ഞാൻ മുത്തം കൊടുത്തു തങ്ങളേ. ആരും അവന്റെ മയ്യത്തടക്കാനും കുളിപ്പിക്കാനും വരാതായപ്പോ 4 ആളുകളെ പൈസ കൊടുത്തിട്ട് കൂലിക്ക് വെച്ചതാണ് തങ്ങളേ. അവർക്ക് ഞാൻ പൈസ കൊടുത്തു തങ്ങളേ, എന്റെ മകന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, എന്റെ മകന്റെ മയ്യത്ത് കബറടക്കം നടത്താൻ, എന്റെ പൊന്നുമോന്റെ മയ്യത്ത് നിസ്കാരം നടത്താൻ ഞാൻ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചു. എന്റെ മകന്റെ മയ്യത്ത് ഇവിടെ നിന്ന് കൊണ്ടിറങ്ങുമ്പോ ഞാൻ എന്റെ പടച്ചറബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നീ റാളിയത്തുന്നൻ വലദീ ഫർദ അൻഹു യാ
റബ്ബൽ ആലമീൻ. പടച്ചവനെ എന്റെ പൊന്നുമോന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, നീ കൂടി പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ മോനെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അല്ലാ, നീ കൂടി പൊറുക്കണേ റബ്ബേ. എന്റെ മോനെ ഞാൻ തൃപ്തിപ്പെട്ട് കൊടുത്തിരിക്കുന്നു അല്ലാ, നീ കൂടി തൃപ്തിപ്പെടണേ അല്ലാ എന്ന് ഞാൻ എന്റെ മോന് വേണ്ടി ദുആ ചെയ്തു എന്ന് പറയുമ്പോ, എല്ലാ മക്കൾക്കും അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല ഉടയത്ത് വന്ന ചെറുപ്പക്കാരാ. എല്ലാ മക്കൾക്കും ഉമ്മ മരിക്കുന്നതിന് മുമ്പോ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പോ അവർ പരസ്പരം പൊരുത്തപ്പെട്ട് തരണമെന്നില്ല. വേഗമാകട്ടെ മോനെ, പെട്ടെന്നാവട്ടെ ചെറുപ്പക്കാരാ, സമയം പിന്തിപ്പിക്കണ്ടടാ, സമയം നഷ്ടപ്പെടുത്തണ്ടടാ. ഓടിച്ചെന്ന് ഉമ്മാന്റെ അരികത്ത് ചെന്നിട്ട് പൊരുത്തം ചോദിച്ചോ, ഒരു നാണക്കേടും വിചാരിക്കണ്ട, ഒരു നാണക്കേടും വിചാരിക്കണ്ട. അള്ളാഹുവേ, തിരുവനന്തപുരം ജില്ലയില് ഒരു പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്ന് തേങ്ങി തേങ്ങി കരയാ പൊന്നുമോൻ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അവിടെ വന്ന മുഴുവൻ ആളുകളും പറയുകയാണ്, 7 വർഷം കൊണ്ട് ഉമ്മയുമായി പിണക്കത്തിലായിരുന്നു ഉസ്താദേ. 7 വർഷമായി ഉമ്മയുമായി പിണക്കത്തിലായിരുന്നു. ഇപ്പോഴാണ് ഉമ്മാന്റെ അടുത്ത് വന്നത്, പക്ഷേ ഉമ്മ മരണപ്പെട്ടു പോയല്ലോ. സഹിക്കാൻ വയ്യാതെ കരയുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിച്ചു, മോനെ എന്തുകൊണ്ടാണ് ഉമ്മയെ വന്ന് കാണാത്തത്? ഉമ്മ സുഖമില്ലാതെ എത്ര മാസം കിടന്നു, അതിനിടയിൽ മരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്തേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കാണാത്തതെന്ന് ചോദിച്ചപ്പോ ആ മകൻ പറയുന്നു, ഉസ്താദേ എന്റെ ഭാര്യ എന്നെ സമ്മതിച്ചില്ല. ഭാര്യ സമ്മതിച്ചില്ല. ഓരോ പ്രാവശ്യം ഉമ്മച്ചിയെ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോഴും എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഉമ്മയെ കാണാൻ പോയാൽ പിന്നെ ഈ വീട്ടിലേക്ക് നിങ്ങൾ വരരുത്. അഭിമാനമാണ്, ആ ഉമ്മയല്ലേ ഞങ്ങളെയും മക്കളെയും വീട്ടിൽ നാട്ടിപ്പുറത്താക്കിയത്. നാണവും മാനവും ഇല്ലാതെ ആ ഉമ്മാന്റെ അടുത്തേക്ക് വീണ്ടും ചെന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കണ എന്റെ വീട്ടിലേക്ക് എന്റെ ഭർത്താവെന്ന് പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞ് എനിക്കെന്റെ ഭാര്യയും മക്കളെയും മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയെ കാണാൻ പോയില്ല. പക്ഷെ മരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, 7 വർഷം കൊണ്ട് ഉമ്മയുമായി പിണങ്ങിയിരുന്ന പൊന്നുമോനുമ്മാന്റെ പൊരുത്തം കിട്ടിയില്ല. അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാണ്, ഭർത്താവ് നിങ്ങളുടെ ജീവന്റെ ജീവനാണ്, നിങ്ങളെ സർവസ്വവുമാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ പൈസ തരുന്നു, നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു, നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചും അങ്ങനെയാണ്. നാളെ പരലോകത്ത് ഭർത്താവ് നരകത്തിന്റെ വിറകുകൊള്ളിയായി കത്തി എരിയുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാളെ പരലോകത്ത് ഭർത്താവ് നരകത്തിന്റെ വിറകുകൊള്ളിയായി കത്തി എരിയുന്നത് കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് അകറ്റി എനിക്കും എന്റെ എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഉമ്മയുടെ പൊരുത്തത്തോടെ ജീവിപ്പിച്ചോ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹിബിൻ ഔൻ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹിബിൻ ഔൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഒറ്റ വാക്ക്, ആ വാക്ക് നിങ്ങൾ കേട്ടാൽ ഉമ്മാടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ നിങ്ങൾക്ക് തോന്നൂല. മനോഹരമായ വാക്ക്. ബക്കറ്റ് കളക്ഷൻ നടത്തിയാലോ നമുക്ക് കൊണ്ടുവരി, രണ്ടുമൂന്ന് ചെറുപ്പക്കാരോ സംഘാടകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നാലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ സദഖ ഉമ്മാക്ക് വേണ്ടി ആയിക്കോട്ടെ. ഇന്നത്തെ സദഖ ഉമ്മാക്ക്, ഉമ്മാക്ക്, ഉമ്മാക്ക് മാത്രം. നാളെ നിങ്ങൾക്ക് വാപ്പാക്കും മക്കൾക്കും ഒക്കെ ചെയ്തോളി, പക്ഷെ ഇന്നത്തെ സദഖ ഉമ്മാക്ക് കൊടുക്കാം നമുക്ക്. നമ്മൾ ഉമ്മയെ കുറിച്ച് പറഞ്ഞല്ലേ, എല്ലാവരും ഉമ്മായിട്ട് പിണങ്ങിയവരും ഉമ്മായിട്ട് ഉടക്കിയവരും ഉമ്മ മരിച്ചവരും ഉമ്മ ജീവിച്ചിരിക്കുന്നവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഉമ്മയുമായി ഒരു പൊരുത്തക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സ്വതക്ക കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ട് തരണേ റബ്ബേ. വളയം മഖാമിന്റെ മുന്നിലെ പരിപാടിക്ക് ചെയ്ത സ്വതക്കയുടെ പറക്കത്ത് കൊണ്ട് ഉമ്മയുടെ പൊരുത്തം തരണേ അല്ലാ എന്ന് പറഞ്ഞ് അതിന് എത്ര രൂപ വേണോ നിങ്ങൾക്ക് നിയത്ത് ചെയ്യാം, ഉമ്മയുടെ പൊരുത്തത്തിന് അത്ര കാര്യമായിട്ട് ചെയ്തു കൊടുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.
ആ സ്ത്രീകളുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബക്കറ്റ്. കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയെ മൈൻഡ് ചെയ്യാത്തവര്, കല്യാണം കഴിഞ്ഞ് ഉമ്മയെ പരിഗണിക്കാത്തവര്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കറങ്ങി നടക്കുമ്പോഴും ഉമ്മയെ പരിഗണിക്കാത്ത ഒരുപാട് സഹോദരിമാർ, അവരൊക്കെ കാര്യമായി സുതക്കേടനം കൂടെ സ്വർണ്ണ ഒട്ടോളി. ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്, ഉമ്മാക്ക് വേണ്ടി നെയ്യത്താണ്, എനിക്ക് കൊണ്ടുപോകാനല്ല, നിങ്ങളുടെ മക്കാമിന്റെ കീഴിലുള്ള മദ്രസക്കുള്ള മനോരമ നിർമ്മാണത്തിന് ചെയ്തു കൊടുത്തോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കിടലായ പടച്ചോനേ, ഈ സ്വതക്കകളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം തരണേ റബ്ബേ. പടച്ചവനെ എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. അവരവരുടെ ഉമ്മമാരുടെ പേരിൽ ഈ സ്വതക്ക നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാ ഞങ്ങളുടെ ഉമ്മാടെ പൊരുത്ത ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഉമ്മാടെ പൊരുത്ത കേടുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരങ്ങളെ തള്ളിക്കളയരുത് റബ്ബേ. ഞങ്ങളുടെ ഇബാദത്ത് വേണ്ടെന്ന് പറയരുത് അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും മോശമായി ഞങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ നാളെ പരലോകത്ത് ഉമ്മ കാരണമായി സ്വർഗത്തിൽ പോകുന്ന മക്കളായി ഞങ്ങളെയും, ഞങ്ങൾ കാരണമായി സ്വർഗത്തിൽ പോകുന്ന ഉമ്മയാക്കി ഉമ്മയെയും നീ മാറ്റണേ റബ്ബേ, നീ മാറ്റണേ റബ്ബേ. സ്വല്ലി അലാ നബി മുഹമ്മദ് വാലിഹി വസല്ലം. എല്ലാവരും കാര്യമായിട്ട് ഇൻഷാല്ലാ കാര്യമായിട്ട് സഹായിക്കണം. ആ നിൽക്കുന്നവരും ആ ഭാഗത്ത് നിൽക്കുന്നവരും സ്ത്രീകളുടെ ആ ഭാഗത്തൊക്കെ ഉള്ളവർ, സ്ത്രീകളുടെ ഭാഗത്ത് വോളണ്ടിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും. അപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒറ്റ വാക്ക് ഒരു മൂന്ന് സലാത്ത് എല്ലാവരും ചൊല്ലിയ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. എഴുന്നേക്കാണോ? അഞ്ചാറോരൊക്കെ എഴുന്നേറ്റല്ലോ. വാതും എടുത്തോ? നിങ്ങൾ എഴുന്നേൽക്കണം, പെട്ടെന്ന് ഞാൻ നിർത്തട്ടോ. എനിക്ക് വളരെ വേഗം നിർത്തേണ്ട അത്ര കൊതിയുള്ള ആളാണ് ഞാൻ. മൂത്രം ഒഴിക്കാനോ ചായ കുടിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നിർത്തിയിട്ട് പോവാണെങ്കിൽ എല്ലാവരും പോവാണെങ്കിൽ പെട്ടെന്ന് പൊതുവാ ചെയ്യാം. കാസർഗോഡ് പണ്ടുണ്ടായിരുന്നു, പിരിവ് തുടങ്ങുമ്പോൾ എഴുന്നേക്കുന്ന സ്വഭാവം ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴുണ്ടെങ്കിൽ വളരെ മോശമാണ്, കാരണം പ്രതിസന്ധി ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായം ചെയ്യേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് ഇബാദത്താണത്രേ, ഇബാദത്തിന്റെ കൂലി കിട്ടും. ഉമ്മാടെ ഉപ്പാടെ മുഖത്തേക്ക് നോക്കിയാൽ, നോക്കിയാൽ പുണ്യം ലഭിക്കും, മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം. ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഒന്നു നീ ഓർക്കു നിൻ കുഞ്ഞു ദിനരാത്രം, ഒന്നുറങ്ങീല പാതിരാവിലുമാ നേത്രം. ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. നോക്കിയാൽ കൂലി കിട്ടുന്ന അമൽ, ഉമ്മാടെ മുഖത്തേക്ക് നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ്, മാമിൻ റജുലുൻ യൻദുറു ഇലാ ഉമ്മിഹി നദറത്ത റഹ്മ, ഒരുമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം ഒരു മകൻ നോക്കിയാൽ, ഒരുമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം ഒരു മകൾ നോക്കിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ കാനത്ത് ലഹു ഹജ്ജത്തം മഖ്ബൂലത്തം മബ്റൂറത്തൻ, സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിന്റെ കൂലി അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ, ഉമ്മയുടെ മുഖത്തേക്ക് ആർദ്രതയുടെ നോട്ടം നോക്കിയാൽ, ഉമ്മയുടെ മുഖത്തേക്ക് വാത്സല്യത്തിന്റെ നോട്ടം നോക്കിയാൽ, അവരൊരു സ്വീകരിച്ച ഹജ്ജിന്റെ കൂലി അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരാള് ചോദിച്ചു നബിയേ,
ഒരു ദിവസം 100 പ്രാവശ്യം ഉമ്മയുടെ മുഖത്ത് നോക്കിയാലോ റസൂലേ. ഒരു പ്രാവശ്യം നോക്കുമ്പോ ഒരു ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞല്ലോ നബിയേ. ഒരു പ്രാവശ്യം ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോ ഒരു ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞല്ലോ റസൂലേ. അങ്ങനാണെങ്കിൽ അല്ലാഹുവിന്റെ നബിയേ, ഇന്നല്ലറ ഇലൈഹ ഫിൽ യൗമി മിഅത്ത മറ്റാ, 100 പ്രാവശ്യം നോക്കിയാലോ, ഒരു ദിവസം 100 പ്രാവശ്യം നോക്കിയാലോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കാണ് 100 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന്. അല്ലാഹുവേ അല്ലാഹുവേ, ഒരിക്കലും പ്രതിഫലം കുറയാതെ കൃത്യമായി ലഭിക്കുന്ന വലിയ നേട്ടത്തിന്റെ കണക്കാണ് ഇവിടെ അല്ലാഹുവിന്റെ റസൂല് അവതരിപ്പിച്ചതെങ്കിൽ പടച്ചവനേ, പുന്നാര ഹബീബ് പറയാണ് ഒരുമ്മ ജീവിച്ചിരിക്കുമ്പോ ഒരു ഉമ്മാടെ ദുആയും ഉമ്മാടെ പൊരുത്തവും ഒരു മനുഷ്യന് കാവലേൽകുന്നത് വലിയ അപാരമാണ്. ഒരു മനുഷ്യന്റെ ചുറ്റുവട്ടത്ത് അവൻ മരിക്കാൻ കാരണമാകുന്ന 99 കാരണങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാണ്. ഇന്ന് നേരം പുലർന്ന് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് എത്തുന്നവരെ യാത്ര ചെയ്ത നൗഷാദ് വാക്കവി, ഇന്ന് നേരം പുലർന്ന് ഉളയം മഖാമിന്റെ ചുറ്റുവട്ടത്ത് നടന്ന ഓടിയ കളിച്ച നിസ്കരിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ മരിക്കുന്നതിന് 99 കാരണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ഒരു ദിവസം ഒരു മനുഷ്യൻ മരിക്കുന്നതിന് 99 കാരണങ്ങൾ അവന്റെ ചുറ്റുമുണ്ട്. ഈ കാരണങ്ങളൊക്കെ തടഞ്ഞു മാറ്റുന്നത് അവന്റെ ഉമ്മയുടെ ദുആ കൊണ്ടാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ എന്റെ മോനെ കാക്കണേ അല്ലാ എന്നൊരു ഉമ്മ ഹൃദയം നൊന്ത് ദുആ ചെയ്യുന്നത്, ആ മകൻ യാത്ര ചെയ്യുന്ന വഴിയിലെ അവന്റെ മരണ കാരണങ്ങളെ തട്ടിമാറ്റുന്നതിന് കാരണമാണ്. 99 കാരണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരു തരി ആഹാരം കറക്റ്റ് റൂട്ടല്ലാതെ ഒന്ന് മുകളിലേക്ക് കയറിപ്പോയാൽ മതി മനുഷ്യൻ മരിക്കാൻ. വെള്ളം കുടിക്കുമ്പോ ഒരൽപ്പം റൂട്ട് തെറ്റിയിട്ട് മുകളിലേക്ക് കയറിയാൽ മതി ഒരു മനുഷ്യൻ മരിക്കാൻ. വാഹനം ഓടിക്കുമ്പോ നിങ്ങളെ എത്ര വിദഗ്ധനായ ഡ്രൈവർ ആണെങ്കിലും, കണ്ടില്ലേ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന ബസ് മറ്റൊരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് എത്ര 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 ആളുകളാണ് ചതഞ്ഞരഞ്ഞു പോയത്. അവരറിഞ്ഞു യഥാർത്ഥത്തിൽ ഈ അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം വരാനുള്ള ബസ്സായിരുന്നു അത്. ആള് ഫില്ലാവാത്തത് കൊണ്ട് ആ റൂട്ട് മാറ്റി വിറ്റെന്ന് വന്നതാണ്. എന്തോ ഒരവസ്ഥ ആലോചിച്ചൊക്കെ അള്ളാഹു അതാണ് പറഞ്ഞത്, മരണം അങ്ങനെ തന്നെ അവരെ കൊണ്ടുപോവാണ്. ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ തന്നെ കൊണ്ടുപോയി. അള്ളാഹു നമ്മളെ അപകടങ്ങളെ തൊട്ട് കാക്കട്ടെ. ബൈക്ക് ഓടിക്കുമ്പോ, സൈക്കിൾ ഓടിക്കുമ്പോ, യാത്ര ചെയ്യുമ്പോ, ട്രെയിൻ കയറുമ്പോ, ഫ്ലൈറ്റ് കയറുമ്പോ ഒക്കെയും 99 മരണകാരണം ഒരു മനുഷ്യന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. 99 മരണകാരണം. ആ 99 മരണകാരണത്തെയും തട്ടിമാറ്റുന്നത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ദുആയാണ്. അല്ലാഹുവേ എന്റെ മോനെ കാക്കണേ അല്ലാ, എന്റെ മോളെ കാക്കണേ അല്ലാ, എന്റെ മക്കളെ സഹായിക്കണേ അല്ലാ. വരാനിരിക്കുന്ന അപകടങ്ങളെ, വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ മുഴുവനും ആ ദുആ തടഞ്ഞു നിർത്തുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, എന്തിനാണ് പ്രിയപ്പെട്ടവരെ നാം അവരെ വിഷമിപ്പിക്കുന്നത്, എന്തിനാണ് അവരെ സങ്കടപ്പെട്ടു. പക്ഷെ എന്റെ ഉമ്മ എന്നോട് പറയുന്നു നീ അവളെ തൊലാക്ക് ചെല്ലാൻ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? നിങ്ങളാണെങ്കി എന്ത് ചെയ്യും? ഉമ്മയെ പോയി പണിയൊക്കെ പറയല്ല, ഭാര്യ തലാക്കല് കഴിഞ്ഞാൽ ഉമ്മ പറയണത് എന്റെ ഭാര്യ തലാക്കല്ലോ, നിങ്ങൾ ചെല്ലോ ചെല്ലോ. ഉമ്മ തലാക്കല്ലാം പറഞ്ഞ ഭാര്യ തലാക്കലിന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് എങ്കിൽ അങ്ങോട്ടെ കാണട്ടെ, ഒന്ന് കൈവെക്കേ. ഭാര്യ തലാക്കല്ലേ ഉമ്മ പറഞ്ഞ, ഞങ്ങൾ ആരെങ്കിലും തലാക്കല്ലോ ചെല്ലോ ചെല്ലോ. കഴിഞ്ഞു സംഭവം, കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് കൈവോക്കിയത് ലൈവിലൂടെ സ്ക്രീനിലൂടെ അവിടെ നിന്ന് നിങ്ങളുടെ ഭാര്യ കണ്ടാൽ പിന്നെ പണിത്താവ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ടി വരില്ല. അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു ഭാര്യയുണ്ട്, സന്തോഷമാണ്, റാഹത്തായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഉമ്മ എന്നോട് പറഞ്ഞിരിക്കണം അവളെ തലാക്കില്ലാണ്, ഞാൻ എന്ത് ചെയ്യും? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇന്നൽ വാലിദ ഔസതു അബ്വാബിൽ ജന്ന, ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ കവാടമാണ്.
സ്വർഗത്തിന്റെ ഹൃദയഭാഗത്തിന്റെ കവാടമാണ്. അത് അടഞ്ഞു പോയാൽ ഭാര്യയുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്നൊരു വാക്കുമാത്രം പറഞ്ഞ് അല്ലാഹുവും റസൂൽ അതിന്റെ മറുപടി ചുരുക്കി എന്ന് ചരിത്രം പറയുന്നു. അബുദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞതിന്റെ പൊരുളെന്തെന്നറിയുമോ? ഉമ്മയെയും വാപ്പയെയും ഉമ്മയെയും ഭാര്യയെയും പിണക്കാതെ തന്ത്രപരമായി ഹിക്മത്തിലൂടെ നീ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഒരു ഹിക്മത്തിലൂടെ പോകണം എന്നാ പറഞ്ഞത്, അല്ലാതെ തൊലാക്കെല്ലാം പറഞ്ഞില്ല. അന്ന ഉമ്മ പറഞ്ഞെങ്കിൽ പോയി തൊലാക്കെല്ലിക്കോ എന്ന് പറഞ്ഞില്ല, തൊലാക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു വാക്ക് ഉമ്മയെ കൊണ്ട് പറയിപ്പിക്കാത്ത വിധം ഹിക്മത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതായത് ചില ഉമ്മമാർക്ക് ഇഷ്ടം എന്താണെന്നറിയോ? ചില ഉമ്മമാർക്ക് ഇഷ്ടം, നിങ്ങൾക്ക് എത്ര ഭാര്യ? എത്ര ഭാര്യ? എത്ര മക്കളുണ്ട്? എത്ര മക്കളുണ്ട്? നാല് മക്കൾ. അല്ല, ഒരു ഭാര്യയല്ലേ? ഒരു ഭാര്യ അല്ല, അങ്ങനെ ചോദിക്കും ചില ചില സ്ഥലത്തൊക്കെ. രണ്ട് ഭാര്യയും മൂന്ന് ഭാര്യമാരൊക്കെ അവളുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ നാല് മക്കൾക്കും അല്ലാഹു ബർക്കത്തിയുടെ വീടിന്റെ പണി നടക്കുകയാണ് അല്ലേ? അല്ലാഹു നല്ല വീടിന് നല്ല ഐശ്വര്യം ബർക്കത്തും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ മദ്രസ വെക്കാൻ 200,000 രൂപ 30 എന്നെ ആദ്യമായിട്ട് തന്നുള്ളൂ. അങ്ങ് വാച്ച പ്രളയം മക്കാവിൽ ഇത്രയും പരിശുദ്ധമായ മജ്ലിസിൽ ഇങ്ങനെ ഒരു ദുആ കിട്ടിയെങ്കിൽ 200,000 രൂപ മദ്രസയ്ക്ക് കൊടുത്താൽ എന്താ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത ആളിനെ കുറിച്ച് പറയുമ്പോൾ അവരും കൊടുക്കും. തങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടുവാണ്. സാധാരണ തങ്ങന്മാർ സ്റ്റേജിൽ അങ്ങനെ ഒരുപാട് ഇരിക്കൂല, ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്ന എനിക്ക് വലിയ വറക്കത്ത്. എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ, കഫക്കെട്ട്, തൊണ്ടപിടുത്തമൊക്കെ ഉണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറിയത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാരണ്ടി അഹ്ലു ബൈത്താണ്. ആ ഒരു പൊരുത്തം ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നിന്ന് അങ്ങോട്ട് നിന്ന് കീറാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പൊരുത്തത്തിൽ ഇത്രയും സമയം ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അള്ളാഹു കൊടുത്ത പൊരുത്തം നമുക്ക് തരട്ടെ, ദീർഘായുസ് കൊടുത്ത് പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ചില ഉമ്മമാർക്ക് ഇഷ്ടം എന്താണെന്നറിയോ? മകൻ ഭാര്യ അടിച്ചു എന്ന് പറയലാണ്. ഞാൻ എന്റെ ഉമ്മാരെ അടുത്ത് എന്ത്, ഉമ്മ ഇന്ന് അവക്ക് രാവിലെ രണ്ടണ അടിച്ചു. ഉമ്മ പറയും, ഉമ്മ പറയും, ഉമ്മക്ക് അത് ഇഷ്ടം. മോൻ ഭാര്യയെ തല്ലി എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഭയങ്കര സ്നേഹം. നീ ഉമ്മാന്റെ മോൻ തന്നട കക്കര എന്നൊക്കെ പറയും. വെറുതെ ചുമ്മാ പറഞ്ഞേക്കണം, അവളിപ്പോ പറഞ്ഞ കേൾക്കണില്ല. രാവിലെ രണ്ടെണ്ണം പറ്റിച്ചു, അങ്ങോട്ട് എല്ലാം പറഞ്ഞു പറ്റിക്കും. അവള് കരാട്ട തിരിച്ചു തരും ചിലപ്പോ. എന്നാലും വെറുതെ എന്ത് ചെയ്യണം, ഉമ്മാനോട് പറയണം. ഞങ്ങൾ പറഞ്ഞ കേൾക്കൂല, ഉമ്മ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി സ്വഭാവമൊക്കെ വളരെ വിടക്കായിട്ട് വരിക. അതിനാക്ക് വാങ്ങണം, നിർബന്ധാണ്. അവളിങ്ങനെ നിർബന്ധിച്ച് പറയാണ്, അപ്പോ നിങ്ങൾക്കും കൂടി വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് അവള് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞ് വാങ്ങിയിട്ട് പറയാം, അല്ലാ എന്റെ മരുമോള് ഞാൻ എത്ര ചീത്ത വിളിച്ചു റബ്ബേ, തങ്കക്കൊടവണ് മൊത്ത അങ്ങനെ കമ്പനി ആവുള്ളൂ. ഈ ഹിക്മത്താണ് നമ്മൾ പാലിക്കേണ്ടത്. അല്ലാതെ നീ ഉമ്മാക്ക് വെറുതെ വാങ്ങുമ്പോ ഭാര്യ പറയും വേണ്ട, എന്നാ വേണ്ട, നിനക്കുണ്ടെങ്കിൽ എനിക്ക് വേണ്ട, കിടക്കട്ടെ, കൂതറ കളവിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തിനാ എന്ന് പറയാ. അങ്ങനെ ചിന്തിക്കരുത്. ഒരു ഹിക്മത്തിലൂടെ വേണം ഇത് കൊണ്ടുപോകാൻ, അല്ലാതെ രണ്ടും പരസ്പരം അടി ബഹളം നാശമായി. നീ നിന്റെ ഭാര്യയോട് പറയണം, ഞാൻ ഉമ്മ പറഞ്ഞതേ കേൾക്കൂ, നീ പറയണത് മൻഡിയൂല, പരിഗണിക്കൂല എന്ന് പറഞ്ഞ് ഭാര്യയെ കുറ്റപ്പെടുത്തരുത്. ഉമ്മ എന്നെ പ്രസവിച്ചതല്ലേ, അവരൊക്കെ പറഞ്ഞോളൂ, നീ കാര്യമാക്കണ്ട, എനിക്ക് നീയാണ് ചക്കരേ വലുതെന്നും ഭാര്യയോട് പറയാം. ഉമ്മ അടുത്ത് പറയണം, ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ ഉമ്മ, അവക്ക് ഞാനല്ലേ ഉള്ളൂ, എനിക്ക് നിങ്ങൾ തന്നെ അങ്ങോട്ട് നിന്നു. അങ്ങനെ ഒരുവിധം വണ്ടി റെഡിയാക്കി കൊണ്ടുപോവാതെ നിങ്ങളുടെ ഈ പരിപാടി നടക്കൂല. ഇത് രണ്ടും പെണ്ണാണ്, ഇത് രണ്ടും പെണ്ണാണ്. ആ ഓർമ്മ എപ്പോഴും വേണം, എപ്പോഴും വേണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിന്റെ കവാടം ഉമ്മയാണ് മോനെ, ഭാര്യയല്ല എന്ന് പറഞ്ഞ ആ ഭാര്യ തൊലാക്ക് ചെല്ലണം എന്നല്ല, തൊലാക്ക് ചെല്ലണ്ട എന്നുമല്ല. ആ ഒരു വാക്ക് ഉമ്മയെ കൊണ്ട് പറയാനിടവരാത്ത വിധം രണ്ടുപേരെയും പരസ്പരം ഒന്ന് ചേർത്തിണക്കി കൊണ്ടുപോകേണ്ടത് നിന്റെ ബാധ്യതയാണ് മോനെ. ഉളയം മഖാമിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സഹോദരിമാരോട് പറയാണ്, എന്തിനാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത് പെങ്ങളെ, എന്തിനാണ് കുടുംബത്തിലെ കരടായി മാറുന്നത് പെങ്ങളെ, എന്തിനാണ് ഭർത്താവിനെ ഭർത്താവിന്റെ ഉമ്മയെ കൊണ്ട് ഉടക്കിപ്പിക്കുന്നത്.
വാങ്ങി നിന്റെ ഭർത്താവ് കത്തിയിരിയുന്നത് കാണാൻ നിനക്ക് കഴിയുമോ പെണ്ണേ? മഹാനായ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മ മരണപ്പെട്ടപ്പോൾ വല്ലാതെ കരയുകയാണ്, കണ്ണീര് നിൽക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞു, കരച്ചില് തീരുന്നില്ല. അടക്കം കഴിഞ്ഞു, കരച്ചില് തീരുന്നില്ല. രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസം കഴിഞ്ഞു, ഹാരിസ് റളിയല്ലാഹു കരയുന്നത്. എന്തിനാണ് ഇങ്ങനെ ആവലാതിപ്പെടുന്നത്? എല്ലാവരുടെയും ഉമ്മ മരിക്കുമല്ലോ. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, മാലാബ് കീ, എങ്ങനാണ് കരയാതിരിക്കുന്നത്? ഞാൻ എങ്ങനാണ് കരയാതിരിക്കുന്നത്? എന്റെ സ്വർഗത്തിന്റെ വാതിലല്ലേ അല്ലാഹു അടച്ചു കളഞ്ഞതു മക്കളെ? എന്റെ സ്വർഗത്തിന്റെ വാതിലല്ലേ പടച്ചവൻ അടച്ചു കളഞ്ഞത്? ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്റെ വാതിലടഞ്ഞു പോയല്ലോ, എന്റെ വാതിലടഞ്ഞു പോയല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഞങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ വളയം മഖാമിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട്, ആ ഉമ്മാടെ പൊരുത്തത്തോടു കൂടിയല്ലാതെ ഇനിയുള്ള നിമിഷം ഞങ്ങൾക്ക് തരരുത് അല്ലാ. ഒരുമ്മതന്റെ പ്രിയപ്പെട്ട സുഫിയാന സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മ സുഫിയാന സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, പനയുടെ അകത്തിരിക്കുന്ന ഒരു മധുരമുണ്ടല്ലോ, അത് കഴിക്കണം എന്നുമ്മാക്കൊരു ആഗ്രഹം. സുഫിയാന സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, മധുരം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാത്ത സീസണല്ലായിരുന്നു, ആ സമയത്ത് കിട്ടില്ലായിരുന്നു. മഹാനായ സുഫിയാന സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് വാങ്ങുന്നതിന് ആകെ 2 ദിർഹമേ വിലയുള്ളൂ. അത് 2 ദിർഹം കൊടുത്താൽ ലഭിക്കുന്ന മധുരമാണ്. പക്ഷേ സുഫിയാന സൗരി റളിയല്ലാഹു തആല അൻഹു 1000 ദിർഹം വില വരുന്ന ഒരു വലിയ പന തന്നെ വെട്ടിമുറിച്ചു അല്ലാ. ആ മധുരം വാങ്ങാൻ 2 ദിർഹമേ വിലയുള്ളൂ. പക്ഷെ അത് കിട്ടാതെ വന്നപ്പോൾ 2000 ദിർഹമിന്റെ പന മുറിച്ചിട്ടാണെങ്കിലും അതിന്റെ ഉമ്മാക്ക് കൊടുക്കണം എന്ന കൊതി കൊണ്ട് അത് കൊടുത്തു എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയാണ്. ഉമ്മയോട് ചോദിക്കണേ മക്കളെ, ഉമ്മാക്ക് എവിടെയെങ്കിലും പോകണമോ? ഉമ്മാക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകണമോ? ഉമ്മാക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ കാണണമോ? നീ എത്ര പെൺകുട്ടികളെ കൊണ്ട് ബേക്കൽ കോട്ടയിൽ പോയി ചെറുപ്പക്കാരാ, കടലോരത്തോടെ നടന്നു ചെറുപ്പക്കാരാ, കാമുകിമാരുമായി സഞ്ചരിച്ചു ചെറുപ്പക്കാരാ, ഇന്ന് വരെ നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്റെ പൊന്നാര ഉമ്മയെയും കൊണ്ട് എനിക്കൊന്ന് പോണം അല്ലാ? നിന്റെ പൊന്നാര ഉമ്മയെയും കൊണ്ട് ഹോട്ടലിൽ നിന്ന് ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഇന്ന് കാസർഗോഡ് ഹോട്ടലുകളുടെ പൂരമാണല്ലോ. അറബി ഫുഡ് വേണമോ? ചൈന ഫുഡ് വേണമോ? ഏതൊക്കെ രാജ്യത്തെ ഫുഡ് വേണമോ? അതൊക്കെ കിട്ടുന്ന ഹോട്ടലുകള് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്റെ ഭാര്യയെ കൊണ്ട് നീ പോയിട്ടില്ലേ? മക്കളെ കൊണ്ട് പോയിട്ടില്ലേ? അതിനിടയിൽ നിന്റെ ഉമ്മയെ കൂടി ഒന്ന് കൊണ്ടുപോയിക്കൂടെ? എന്റെ ഉമ്മാക്കൊരു കൊതിയുണ്ടല്ലോ, എന്റെ ഉമ്മാക്ക് ആഗ്രഹമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കടൽ കാണാൻ കൊണ്ടുപോയിക്കൂടെ? നിന്റെ പൊന്നാര ഉമ്മാക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നടത്തിക്കൊടുക്കണ്ടേ പ്രിയപ്പെട്ട പൊന്നുമോനെ. നീ ദുബായിൽ പോകുന്നു എന്ന് പറയുമ്പോ, ഭാര്യയോടത്ത് മക്കളോടത്ത് പോകുന്നു എന്ന് പറയുമ്പോ, ഉമ്മ പറയും സന്തോഷത്തോടെ പോയി വാ മോനെ എന്ന് പറയുമ്പോ ഉമ്മാടെ മനസ്സു മന്ത്രിക്കുമല്ലാ, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിലല്ലാ, എന്നെ കൂടി ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിലല്ലാ, എനിക്ക് കൂടി അവിടെയൊക്കെ ഒന്ന് കാണാമായിരുന്നല്ലോ റബ്ബേ. ഉമ്മയോട് ചോദിക്കണം, ഉമ്മ നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. ഞാൻ ഈ വിഷയം ഇത്ര ആർദ്രതയോടുകൂടി പറയാനൊരു കാരണമുണ്ട്. എല്ലാ മാസവും 17 വരുന്ന ഉമ്മമാരെ ഞാൻ നോക്കുന്നുണ്ട്, 10-20 വരുന്ന ഉപ്പമാരെ ഞാൻ നോക്കുന്നുണ്ട്. സ്നേഹസാഗരം എന്ന തണലിൽ അല്ലാഹുവേ
അവര് മക്കളോടൊത്ത് എങ്ങും യാത്ര പോയവരല്ല. അവര് മക്കളോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് കൊതിച്ചിട്ട് അവർക്ക് ആ ഭാഗ്യം അല്ലാതെ കൊടുക്കാത്തവരാണ്. അവരുടെ മക്കൾ അവർക്ക് കാല് തടവി കൊടുക്കണമെന്ന് കൊതിയുള്ളവരാണ്. അവരുടെ മക്കൾ അവർക്ക് ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. ഇന്നവരില്ല പ്രിയപ്പെട്ടവരെ, അവരില്ല സഹോദരങ്ങളെ, അവരെ നോക്കാനും ആരുമില്ല. തൃശൂർ ജില്ലയിൽ നിന്ന് 6 മാസം മുമ്പ് ഒരാളെ ഞാൻ സ്നേഹസാഗരത്തിൽ എടുത്തു. നിങ്ങളോട് ആ കഥ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളിൽ അധികവും പ്രവാസികളായതുകൊണ്ടാണ്. 6 മാസം മുമ്പ് ഒരാളെ ഞാൻ എടുത്തു, അബ്ദുൽ മജീദ് എന്നാണ് പേര്. അദ്ദേഹത്തെ ഇന്ന് ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം ചികിത്സ ഒക്കെ കൊടുക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഞങ്ങളെ സഹായിക്കുന്നവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും ഉസ്താദേ എന്നാണ്. 18 വർഷം ഖത്തറിൽ ജോലി ചെയ്ത പ്രവാസിയാണ്. 18 വർഷമാണ്. അതിനുമുമ്പ് പല രാജ്യത്ത് നിന്നിട്ടുണ്ടാവും. ഗൾഫുകാരെങ്ങനെയാണ്, അവർക്ക് നാട്ടിലുണ്ടാവൂല. 18 വർഷം ഖത്തറിൽ ജോലി ചെയ്ത സഹോദരനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ പെട്ടി കൊണ്ടുവരുമ്പോ മക്കളും ഭാര്യയും വളഞ്ഞിരുന്ന് പൊട്ടിക്കും കഴിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് രോഗിയായപ്പോ പൂർണമായിട്ടും ഒഴിവാക്കി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പൂർണമായും ഒഴിവാക്കി, ഒരു പരിഗണന കൊടുത്തിട്ടില്ല. ക്രിസ്ത്യൻ ദേവാലയത്തിൽ, ക്രിസ്ത്യൻ ആതുരാലയത്തിൽ കൊണ്ടുവന്നാക്കി അദ്ദേഹത്തെ. എന്നിട്ട് നോക്കാൻ പോകില്ല, അവിടെ തന്നെ കൊണ്ടാക്കി, വാപ്പായ കൊണ്ടാക്കിയത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തിലെ ഓരോ രോഗികളുടെ അടുത്തും പോയി വർത്തമാനം പറഞ്ഞാൽ ഓരോ വാത് പറയാനുള്ളത് അവര് പറയും. അവരെ മക്കളുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, ജീവിതത്തിന്റെ അവസ്ഥ, എത്ര കഷ്ടപ്പെട്ടവരാണ് അവർ. 18 കൊല്ലം ഞാൻ ഖത്തറിൽ കഷ്ടപ്പെട്ടു ഉസ്താദേ, എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി. ഒരു ഗുണവും അവരെ കൊണ്ട് എനിക്കുണ്ടായില്ല. അള്ളാന്റെ തോഫീഖ് കൊണ്ട് അദ്ദേഹത്തെ മറ്റ് ആതുരാലയങ്ങളിൽ നിന്നും മാറ്റി ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുവന്നാക്കാൻ സാധിച്ചു. ഇൻഷാല്ലാ ഇനി അദ്ദേഹം മരിക്കുന്നതുവരെ ആ കണ്ണ് നിറയാതെ നോക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. 10 വയസ്സായ എനിക്കൊരു മുസ്താഖ് അഹമ്മദ് വിട പറഞ്ഞു പോയപ്പോ അതിന് പകരം മക്കൾ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മക്കൾ അവഗണിച്ച, നോക്കാതെ വലിച്ചെറിഞ്ഞ്, ദിവസങ്ങളോളം വഴിയിൽ നുരുമ്പിച്ചും തുരുമ്പിച്ചും കിടന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഒരഭയം കൊടുക്കുക എന്നത് അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വമായി കാണുന്ന ആളാണ് ഞാൻ. ഇന്നിവിടെ കേറി വന്നപ്പോഴുണ്ടല്ലോ, ഒരു ചെറിയ കവറില് പൈസ ഇട്ടിട്ട് സ്നേഹസാഗരത്തിൽ ഉസ്താദ് കൊടുക്കണം, സ്നേഹസാഗരത്തിലെ രോഗികൾക്ക് ഭക്ഷണത്തിന് ഉസ്താദ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു ചെറിയൊരു തുക എന്റെ കയ്യിൽ തന്നു. ഞാൻ സ്റ്റേജിൽ സ്നേഹസാരത്തിന് വേണ്ടി പൈസ ഒന്നും പിരിക്കാത്ത ആളാണ്. അങ്ങനെ അതിനുവേണ്ടി പിരിവോ കളക്ഷനോ മുസാഫോ ഒന്നും ചെയ്യൂല, അതങ്ങനെ നടന്നു പോകും. ഇതുവരെ അള്ളാഹ് വേണ്ടിച്ച് ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. ഇവിടെയും അങ്ങനെ തന്നെ, പിരിവൊന്നുമില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഒരാൾ തന്നപ്പോൾ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ എന്നൊരു ദുആ. അത്ര നല്ലൊരു മനസ്സുള്ള ആള് ഇതിന്റെ തുടക്കത്തിൽ ഒരു സന്തോഷമായിട്ട് ചെയ്തപ്പോൾ വല്ലാത്ത ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ അറിയുന്നുണ്ടല്ലോ ഇത്ര നിഷ്കളങ്കമായി ചെയ്യണ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾ വേണം എന്ന് അവർ ആഗ്രഹിച്ചല്ലോ. മാഷാല്ലാ, അത് മതി, വലിയ സന്തോഷം. ആ പിന്തുണയും ദുആയുമാണ് വലിയ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ എത്രയോ കുടുംബത്തിലുണ്ട് നീറുന്ന ഉമ്മയും നീറുന്ന ഉപ്പയും. അത് നമുക്ക് വലിയ ശാപമാണ്. ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കും. എന്ത് നഷ്ടം വന്നാലും ഉമ്മായെ ചിരിപ്പിക്കണം, ഉമ്മായെ സന്തോഷിപ്പിക്കണം, ഉപ്പായെ ആനന്ദിപ്പിക്കണം. അവര് കരഞ്ഞാൽ നമുക്ക് കബറിൽ കണ്ണീര് തോരൂല. അവര് സങ്കടപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിജയിക്കൂല. എവിടെ പോയാലും പരാജയപ്പെടും. എവിടെ പോയാലും നിങ്ങൾ ഇപ്പൊ നല്ല ബിസിനസ്സുകാരനായിരിക്കാം, ദുബായിലും ഖത്തറിലും ഒക്കെ പരാജയപ്പെടും. ഉമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടും, ഉറപ്പാണ്. നിങ്ങൾ എഴുതിയിട്ടോ ഈ മഖാമ സാക്ഷി നിർത്തിയ ഞാൻ പറയുന്നത്, ഇന്നത്തെ നിങ്ങളുടെ പവറിൽ, പണക്കൊഴുപ്പിൽ, ഇന്നത്തെ നിങ്ങളുടെ മസിൽ പവറിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ വിജയിക്കും, ഉമ്മയുടെ ആവശ്യമൊന്നുമില്ല, ഉപ്പാടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇല്ല, നമ്മൾ പരാജയപ്പെടും, ഉറപ്പാണ്. ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, 5 രീതിയിലാണ് ഇന്നത്തെ മക്കൾ മാതാപിതാക്കളെ കാണുന്നത്. 5 രീതിയിലാണ് ഇന്നത്തെ മക്കൾ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നത്. അതിൽ നിങ്ങൾ ഏത് രീതിയിലാണുള്ളതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ.
വിശദീകരിക്കുകയാണ്. ഈ പറയുന്ന അഞ്ച് രീതിയിൽ ഏതിലാണ് പടച്ചവനെ ഞാൻ എന്റെ ഉമ്മയോട് വാപ്പയോട് ഇടപെടുന്നത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലെത്തി ചിന്തിക്കുക. ഒന്നാമതിലായി ഉമ്മ പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും അനുസരിക്കൂല, ഉമ്മായി വാപ്പ എന്തു പറഞ്ഞാലും കേൾക്കൂല, അതാണ് ഒന്നാമത്തെ വിഭാഗം. എന്തു പറഞ്ഞാലും ചെയ്യൂല, നല്ലത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂല, ചീത്ത ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂല, അവരെ പരിഗണിക്കുക തന്നെയല്ല. ഒന്നാമത്തെ വിഭാഗം അങ്ങനെ അങ്ങനെയുള്ളവര് ഈ മക്കാമിലുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തിരുത്തണം, ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചോട്ടെ, നിങ്ങൾ പരാജയപ്പെട്ടോട്ടെ, നിങ്ങളുടെ ജീവിതമാണ്, എന്റെ ജീവിതമല്ല. ഞാൻ എന്റെ ഉമ്മ നല്ലൊരു നോക്കണ ആളാണ്, നിങ്ങളുടെ ജീവിതമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് ഉമ്മായി വാപ്പായും പറയണത് അവരനുസരിക്കൂലാന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എവിടെയും ശിക്ഷ, ദുനിയാവിലും ആഹരത്തിലും ശിക്ഷയുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തിന് ദുനിയാവിലും ആഹരത്തിലും ശിക്ഷ. അവരാരാ? അവരുമ്മയും വാപ്പയും പറയുന്നത് അനുസരിക്കാത്തവരാണ്, ഒട്ടും അനുസരിക്കൂല, അവരെ പരിഗണിക്കൂല. അവർക്ക് ദുനിയാവിലും ശിക്ഷയാണ്, അവർക്ക് ആഹരത്തിലും ശിക്ഷയാണ്. രണ്ടാമത്തത് യഫ്അലൂനമായ അമറുഹും വഹും കാരിഹൂൻ. രണ്ടാമത്തത് ഒന്നിനും പ്രതിഫലം കിട്ടൂല, എപ്പോഴാന്നറിയോ? ചെയ്യണ ഒന്നിനും പ്രതിഫലം കിട്ടൂല, എപ്പോഴാന്നറിയോ? മാതാപിതാക്കൾ പറയണത് ചെയ്യും, പക്ഷെ താല്പര്യമില്ലാതെയാണ് ചെയ്യാൻ. ഉമ്മ പറഞ്ഞില്ലേ ചെയ്യും, വാപ്പ പറഞ്ഞില്ലേ ചെയ്യും. ഉമ്മ പറയണം, മോനെ എനിക്കൊരു ഒരു കിണർ വിട്ടണം, മോനെ വീടിന്റെ ഫ്രണ്ടിലാകെ പ്രശ്നം, കിണർ വെട്ടിക്കൊടുക്കും, ആ പോട്ടെ ഉമ്മ അല്ലേ, അതാണ് പ്രതിഫലം കിട്ടൂല, പോട്ടെ വാപ്പല്ലേ. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ അനിഷ്ടത്തോടുകൂടി ചെയ്യും. ജനങ്ങൾ എന്ത് കരുതും? ഉമ്മയും വാപ്പയും പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്ന് പറഞ്ഞ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് അനിഷ്ടത്തോടുകൂടി ചെയ്യും, അല്ലാതെ ഇഷ്ടത്തോടുകൂടിയല്ല. അവർക്കൊരു നന്മയുടെയും പ്രതിഫലം കിട്ടൂല. മൂന്നാമത് യഫ്അലൂനമായ ഉമറുഹും വാലിദാഹും വയത്തബഊന ബിൽ മന്നി വൽ അദാ. മൂന്നാമത്തത് ഉമ്മയും വാപ്പയും പറയുന്നത് അനുസരിക്കും, അമ്മാക്കും വാപ്പാക്കും ഒരുപാട് ഗുണം ചെയ്തു കൊടുക്കും, എന്നിട്ടത് നാട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ ഉമ്മാക്കത് ചെയ്തില്ലേ, വാപ്പാക്കത് ചെയ്തില്ലേ, ഞാൻ വാപ്പാക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു, ഞാൻ ഉമ്മാക്ക് വീട് വെച്ചു കൊടുത്തു, ഞാൻ ഉമ്മാക്ക് അങ്ങനെ ചെയ്തു, ഞാൻ വാപ്പാക്ക് ഇങ്ങനെ ചെയ്തു. അങ്ങനെ അവരോടും മറ്റുള്ളവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നാലാമത്തത് അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇവർ എന്നും പാപികളായിരിക്കും. ഉമ്മാക്കും വാപ്പാക്കും ചെയ്തത് അവരോടും നിങ്ങൾക്ക് ഞാൻ അന്നങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഞാൻ ഇന്നിങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് എന്നും പാപികളാകാനാണ് വിധി. നാലാമത്തത് ഹൃദയ സാന്നിധ്യത്തോടുകൂടി അവര് പറയുന്നത് ചെയ്യും. ഉമ്മ പറയാൻ കാത്തിരിക്കുകയാണ്, വാപ്പ പറയാനും കാത്തിരിക്കാണ്. പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്ന മക്കളാണ്. അവർക്ക് എവിടെയും എപ്പോഴും കൂലി കിട്ടിക്കൊണ്ടിരിക്കും. അവർ വെറുതെ ഇരുന്നാലും പ്രതിഫലമാണ്, അവർക്ക് എപ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അഞ്ചാമത്തെ വിഭാഗം അവരോട് മാതാപിതാക്കൾ പറയുന്നതിന് മുമ്പ് തന്നെ ചെയ്യും. ഉമ്മ പറഞ്ഞില്ല, വാപ്പ പറഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്ത പേര് ഹുമുൽ ബാറൂൻ, അവർ ഗുണവാന്മാരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന സദഖയില് ഏറ്റവും വലിയ സദഖ ഏതെന്നറിയോ? ഉമ്മാക്കു വേണ്ടി ഉപ്പാക്കു വേണ്ടി മക്കൾ ചെയ്യുന്ന നഫഖത്തുൽ വലദി അലൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന സദഖയാണ് ഏറ്റവും വലിയ സദഖയെന്ന് അല്ലാഹുവും റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ ഇന്നി അത്തഅല്ലമൽ ഖുർആൻ, ഞാൻ ഖുർആൻ പഠിക്കുന്നവരാണ്, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കുറെ സമയം ഖുർആൻ പഠിക്കണം, പക്ഷെ എന്റെ വീട്ടിൽ ഉമ്മ സമ്മതിക്കൂല. ഉമ്മയുടെ ചിന്ത മകൻ വന്ന് ഉമ്മയോടൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. എനിക്ക് ഇശാ കഴിഞ്ഞാൽ പള്ളിയിൽ ക്ലാസ് ഉണ്ട്, 2 മണിക്കൂർ ഖുർആൻ പഠിക്കണം, പക്ഷെ ഉമ്മയാണെങ്കിലോ ഇശ കഴിഞ്ഞ് പെട്ടെന്നുറങ്ങും, ഞാൻ ചെന്നാലേ ഉമ്മ ഭക്ഷണം കഴിക്കോളൂ. അപ്പൊ ഞാൻ 2 മണിക്കൂർ ഖുർആൻ പഠിക്കാനിരിക്കണമോ വീട്ടിൽ പോയി ഉമ്മയോടൊത്ത് ഭക്ഷണം കഴിക്കണമോ? ഏതാണ് നിങ്ങൾ പറയൂ ഒരു മറുപടി?
ഇപ്പൊ നിർത്താം, നിങ്ങൾ പറയും മറുപടി പറഞ്ഞു. അസൻ ബസ്രി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇഷാനിസ്കാരം കഴിഞ്ഞാൽ 2 മണിക്കൂർ ഞാൻ ഖുർആൻ പഠിക്കും, പക്ഷെ ഉമ്മ പറയുന്നത് എന്റെ അടുത്ത് ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഉമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കലാണോ നല്ലത്, 2 മണിക്കൂർ ഖുർആൻ പഠിക്കലാണോ നല്ലത്? ഇത്രയും നേരം ഉമ്മയുടെ വിഷയം പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പറയും ഉമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണോ. ഖുർആനാണ് എന്റെ വിഷയമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേ, 2 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ പറഞ്ഞു. ഇല്ല, ഉമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണം. നിന്റെ രാത്രിയിലെ ഏറ്റവും നിനക്ക് ബാധ്യത ആ ഖുർആൻ പഠിക്കാനല്ല, എന്റെ ഉമ്മയോട് തിരുന്ന് ഭക്ഷണം കഴിക്കലാണ് എന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഏത് ഹസൻ ബസരി? ഉമ്മാടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ കൂടെ കണ്ണീരിങ്ങനെ ഇറ്റു വീണ് അല്ലാഹുമ്മ ഗുഫ്റലി ഉമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുപോയ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ആ ചിന്ത ഹൃദയത്തിലുള്ള ഹസൻ ബസരി തങ്ങൾ പറയാണ്, മോനെ 2 മണിക്കൂർ ഖുർആൻ പഠിക്കലല്ല, നിന്റെ ഉമ്മാന്റെ അടുത്ത് ഉമ്മാടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കലാണ് നിനക്ക് ഏറ്റവും നല്ലതെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഇന്ന് വരെ ചിലവഴിച്ചതിനു വല്ല കണക്കുണ്ടോ? അവര് വാങ്ങിത്തന്ന ഭക്ഷണത്തിന്റെ പൈസ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, അവര് വാങ്ങിത്തന്ന ഡ്രസ്സിന്റെ കണക്ക് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. എന്റെ ഉളയം മഖാമിൽ വന്നിരിക്കുന്ന മോളെ, നിന്റെ പൊന്നാര ഉമ്മ നിനക്ക് 1 വയസ്സിലോ 2 വയസ്സിലോ കാതുകുത്തിയപ്പോ ആ കാതിലിടാൻ വേണ്ടി സ്വർണ കമ്മല് വാങ്ങിത്തന്നില്ലേ? എത്ര രൂപയായെന്നറിയോ? അതിനുശേഷം നിനക്കൊന്തൊക്കെ വാങ്ങിത്തന്നു? നീ ജനിച്ച ഉടൻ തന്നെ നിന്റെ കല്യാണത്തിന്റെ ചിന്തകൾ മനസ്സിനെ വേവലാതിപ്പെടുത്തിയില്ലേ? നിനക്ക് വേണ്ടി സ്വർണവും പണ്ടവും പണവും ഒക്കെ നിന്റെ പൊന്നാര ഉമ്മ വാങ്ങിവെച്ചില്ലേ? സഹോദരിമാരെ, വളരെ ഗൗരവത്തോട് ആലോചിക്കുക. നൗഷാറുവാക്കവി ഒളയം മഖാമില് ഒരുപാട് പണപ്പിരിവൊന്നും നടത്തുന്നില്ല. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് എനിക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ഒരു ചെറിയ സംഭവം കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഹരമായ സംഭവം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ഖുർആൻ പറഞ്ഞ ദുആ ഒരു 11 പ്രാവശ്യം ഇവിടെ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു അവസരം നിനക്ക് ഇനി കിട്ടാനുണ്ടോ ചെറുപ്പക്കാരാ? ഇതിനേക്കാൾ വലിയൊരു സുവർണാവസരം നിനക്ക് ലഭിക്കാനുണ്ടോ ചെറുപ്പക്കാരാ? എഴുന്നേറ്റ് നടന്നു പോയാൽ കാണാൻ രസമുള്ള കാഴ്ചകൾ ഉണ്ടാകും, പക്ഷേ ഈ സദസ് പിരിയുമ്പോ ചെയ്യുന്ന ദുആ നിനക്ക് കിട്ടൂലല്ലോ. ഈ കസേരയിൽ ഇരുന്ന് കണ്ണുനീരോടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ചെയ്യുന്ന ദുആ പോലെ അത്ര 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 പ്രതിഫലമേറിയ മറ്റൊരു സദസ് നിനക്ക് ഇന്നിനി കിട്ടാൻ ില്ലല്ലോ. എഴുന്നേറ്റ് പോയാ നിനക്ക് നഷ്ടമാണല്ലോ. നീയും നാളെ ഒരു ഉമ്മയാകേണ്ടവളല്ലേ പെണ്ണേ? നീയും നാളെ ഒരു ഉപ്പയാകേണ്ടവനല്ലേ ചെറുപ്പക്കാരാ? അങ്ങനെ വരുമ്പോ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ? നിന്റെ മക്കൾ നിനക്ക് വേണ്ടി സേവനം ചെയ്യണ്ടേ? നീ മരണപ്പെട്ട് കബറും തകത്ത് കിടക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കൾ കബറും അരികിൽ വന്നിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ ചെറുപ്പക്കാര? അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ചെറിയ സംഭവവും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഈ മജ്ലിസിൽ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ചെയ്യുന്ന ദുആയും ഇന്ന് നമുക്ക് കൊടുക്കാം. അതിനു മുമ്പ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ മഹാന്റെ പേരിൽ ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇവിടെ പറഞ്ഞ നസീഹത്ത്, ഇനി പറയുന്ന നസീഹത്ത്, ഇനി പറയുന്ന ദുആ ഒക്കെയും നീ സ്വീകരിക്കണം. അല്ലാ, ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് കഴിഞ്ഞ ഉറൂസിന് ഇവിടെ നടന്ന പിരിവ് കൊണ്ട് ഒരു മനോഹരമായ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ നമുക്ക് പടുത്തുയർത്താൻ പറ്റിയല്ല. നായ കയറാതെ, പൂച്ച കയറാതെ, മഴ പെയ്യുമ്പ നനയാതെ ഭംഗിയുള്ള ഒരു മദ്രസ കെട്ടിടം ഇനി ഒരെണ്ണം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് റബ്ബേ.
രാജ്യത്ത് ഒരുപാട് പ്രയാസങ്ങളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, പരാതികളും പരിഭവങ്ങളുമാണ്. അതിനിടയിൽ എങ്ങനെ ഇത് പടുത്തുയർത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. എന്നാലും കരുണക്കടലായ പടച്ചവനെ നിന്നിലേക്ക് കരമുയർത്തുകയാണ്. അടുത്ത വുറൂസിന് ജനങ്ങൾ വരുമ്പോ അങ്ങനെ ഒരു മദ്രസ ഞങ്ങൾ ചെയ്തു തീർത്തു എന്ന് സംഘാടകർ പറയുമ്പോ അതിൽ എന്റെ കാശുണ്ട് അല്ലാ, അതിൽ എന്റെ സ്വർണമുണ്ട് അല്ലാ, എന്റെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ഞാൻ ചെയ്തത്, എന്റെ കബറിന് വേണ്ടി ഞാൻ ചെയ്തത്, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് അതിനകത്തുണ്ടല്ലോ റബ്ബേ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംരംഭമാക്കി നീ മാറ്റണേ റഹ്മാനേ, നീ മാറ്റണേ തമ്പുരാനേ. അതുകൊണ്ട് 5 സ്ക്വയർ ഫീറ്റിന്റെ 5000 രൂപ വെച്ചിട്ട് ആ മദ്രസ കിട്ടുമ്പോ ഒരു മുസ്ഹഫ് വെച്ചിരുന്നിട്ട് ഒരു കുഞ്ഞിന് ഖുർആൻ ഓതാൻ പറ്റുന്ന സ്ഥലം 5 സ്ക്വയർ ഫീറ്റ് ഇൻഷാല്ലാ 5000 രൂപ കൊണ്ട് ഉസ്താദേ എന്റെ വകയായിട്ട് ഞാൻ പണിഞ്ഞുകൊള്ളാം. ഒരു റമദാൻ മാസത്തിന് മുമ്പ് തന്നെ ആ കാശ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചുകൊള്ളാം, അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ ആ കാശ് ഞാൻ കൊടുത്തുകൊള്ളാം. ഒരു 5000 രൂപ നിയ്യത്ത് ചെയ്യുന്ന ഒന്നാമത്തെ ആള് ആരാണ്? 10,000, 20,000, 50,000, 1,00,000 എനിക്ക് ചോദിക്കാം. പക്ഷെ എല്ലാവരും കൂടി പറയുമ്പോ എല്ലാവരും സഹകരിക്കുമ്പോ അതൊരു വലിയ പൊരുത്തമാണല്ലോ. ഒന്നാമത്തെ ആള് കുലൂ തക്ബീർ, കുലൂ തക്ബീർ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഹാജിയാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വളയം മഖാമിന്റെ മുമ്പിൽ വന്നിട്ട് ഞാനാണ് ആദ്യത്തെ 5 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട പിതാവിന് ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് കുറെ വർഷങ്ങളാകും, അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് കുറെ വർഷങ്ങളാകും. അല്ലാഹുവേ ആ മാതാപിതാക്കളുടെ പൊരുത്തം കൊടുക്കണേ റബ്ബേ. അവിടെ കബറ്, ഇവിടെ പടുത്തുയർത്താൻ പോകുന്ന മദ്രസയുടെ ഖുർആനിന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ റബ്ബേ. ആ മോനെ പ്രസവിച്ച ഉമ്മാടെ കബറ് സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഈ മജ്ലിസ് വന്നിട്ട് ഒരു 5000 രൂപ അതിനുവേണ്ടി പറയാൻ മനസ്സ് കാണിച്ചല്ലോ. അദ്ദേഹം മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മാക്കു അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇതുപോലെ വാപ്പാക്കു വേണ്ടി സദഖ ചെയ്യാൻ തൗഫീഖ് കൊടുക്കണേ റബ്ബേ. രണ്ടാമത്തെ ആളാരാണ്? കുലൂ തക്ബീർ മൊയ്തീൻ എന്ന പ്രിയപ്പെട്ട സഹോദരനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ വെച്ച് പരിചയപ്പെട്ട സഹോദരനാണ്. കാസർഗോഡ് എന്ന നാട്ടിൽ വന്നാലും അദ്ദേഹം വിളിക്കും, ഉസ്താദെ ഇവിടെ വാതുണ്ടെങ്കിൽ പറയണേ കാണാനാണ്. സാധുവാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയെ അനുഗ്രഹിക്കണേ റബ്ബേ, അദ്ദേഹത്തിന്റെ ഉമ്മയെ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സ്വതക്ക് സ്വീകരിച്ച് അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ, അവരുടെ പൊരുത്തമാ മോന് കൊടുക്കണേ റബ്ബേ. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, അതിലൂടെ ജീവിച്ച സഹോദരനാണ് റബ്ബേ. ആ സഹോദരന്റെ ജീവിതം ഖൈറാക്കി കൊടുക്കണേ അല്ലോ. വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തമുള്ള മോനാക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് പടച്ചോനെ നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ, നിന്റെ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധ നിറഞ്ഞു കവിഞ്ഞ മഖാമിന്റെ സരസിൽ വന്നിട്ട് ഉമ്മയെയും ഉപ്പയെയും ഓർക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ അദ്ദേഹം നാളെ മരണപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ മക്കൾ ഇതിന്റെ വാപ്പച്ചിക്കാണ് ഉമ്മച്ചിക്കാണെന്ന് പറഞ്ഞ് ധാരാളം സ്വതക്ക ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. മൂന്നാമത്തെ ആളാരാണ്? അല്ലാഹുമ്മ മുഹമ്മദ്. ഇപ്പയാണ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, കണ്ടുപഠിക്കൂ ചെറുപ്പക്കാരാ, വളയം മഖാമിന്റെ പരിപാടിക്ക് വന്ന യുവത്വമേ, വാപ്പാടെ വിലയെറിയാൻ ഉമ്മാടെ വിലയെറിയാൻ പ്രായം ചെന്നിട്ട് പോലും തന്റെ മാതാപിതാക്കളെ ഓർത്ത് ഈ ബറക്കത്തുള്ള സരസോർത്ത് അടുത്ത 5 വർഷം കഴിയുമ്പോ ചിലപ്പോ ഞാൻ ഉണ്ടാകും.
ഇല്ലെങ്കിലോ ഉസ്താദേ, അതുകൊണ്ടല്ലാ എന്റെ ഖബറിന് വേണ്ടി എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി 5000 എന്ന് പറഞ്ഞ സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് നമ്മുടെ വോളണ്ടിയേഴ്സ് ഒന്ന് ചെല്ലണം, സ്ത്രീകളുടെ ഭാഗത്തൊന്ന് ചെല്ലണം, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചെല്ലണം. എല്ലാ സഹോദരിമാരും അവരവരെ കൊണ്ട് കഴിയുന്നത് 5000, 10000, 2000 എഴുതി കൊടുക്കണം, വേഗം എഴുതി കൊടുക്കണം. റമദാൻ മാസത്തിൽ കൊടുത്താൽ മതി, നിങ്ങൾ ഇപ്പൊ നാളെയും മറ്റന്നാളൊന്നും കൊടുക്കണ്ട, കാശ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവൂല. പക്ഷെ അത് റമദാനിൽ കൊടുത്താൽ മതി, വേഗം എഴുതി കൊടുക്കണം. സാബിത്ത് ഉളയം, അൽഹംദുലില്ലാ, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000. ആ സ്ത്രീകളെടുത്ത് പോയിട്ട് ഇപ്പൊ പറഞ്ഞ VM മോണു ബത്തേരി 5000. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. നല്ലൊരു ദുആ നടക്കാനുണ്ട് കേട്ടോ, നിങ്ങൾ ഇരിക്കാൻ വേണ്ടി പറയല്ല, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാണ്. നല്ലൊരു ദുആ നടക്കാനുണ്ട്, കുറച്ച് ദിക്റൊക്കെ ചൊല്ലി. നിങ്ങൾ ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാം. എനിക്കെന്നും ദുആ ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ദുആ അല്ലാഹ് സ്വീകരിക്കുമ്പോൾ ഇൻഷാല്ലാഹ് രക്ഷപ്പെട്ടോളൂ. നിങ്ങളിരുന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാണ്. അബ്ദുറഹ്മാൻ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അബ്ദുറഹ്മാൻ, VM മോണോ, അതുപോലെ തന്നെ മറ്റൊരു പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു വേണം ഞങ്ങൾക്ക് ഐശ്വര്യം വേണം, ഈ സ്വതക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാ. എല്ലാരും ആമീം പറയുക. പടച്ചവനേ, ഈ പറയുന്നവരെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിൽക്കുന്നവരൊക്കെ പറയാ പറ്റുന്നവര് പറയണേ, ഒഴിവാക്കരുതേ. നമ്മുടെ ഒരു മുദ്ര, നമ്മൾ ജീവിച്ചിരുന്നു, വളയത്ത് വന്നു എന്നതിന്റെ തെളിവ്, ഞാൻ ഈ മഖാമിന്റെ മുമ്പിൽ കാല് ചവിട്ടി എന്നതിന്റെ തെളിവ്, ഒരു മദ്രസക്ക് നമ്മുടെ പേരിൽ ഒരു 5 സ്ക്വയർ ഫീറ്റ് അള്ളാന്റെ മലക്കുകൾ നിന്റെ പേരെഴുതിയിട്ട് രേഖപ്പെടുത്തും. കമ്മിറ്റിക്കാരെഴുതണ്ട, ഏത് സ്ഥലമാണ് നിന്റെ പേരിലുള്ളത് അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. ഇത് മോണു പറഞ്ഞ് 5 സ്ക്വയർ ഫീറ്റ്, ഇത് അബ്ദുറഹ്മാൻ പറഞ്ഞ് 5 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ ഓരോരുത്തരുടെ പടച്ചവനറിയാം. അതിൽ നിങ്ങൾക്കും ഒരു മുദ്ര പതിപ്പിക്കണ്ടേ ചെറുപ്പക്കാരാ, എത്ര പണം എന്തിനൊക്കെ ചെലവഴിച്ചു. ഒരു ദിവസം ഉച്ചക്ക് കൂട്ടുകാരുമൊത്ത് ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ നിങ്ങൾ കൊടുക്കുന്ന ബില്ലിന്റെ കാശ് പോലുമായില്ലല്ലോ. നിങ്ങൾക്ക് മദ്രസക്ക് വേണ്ടി ഒരു 5 സ്ക്വയർ ഫീറ്റ്, അല്ലാ അത് തീരുമാനിക്കുന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മൊയ്തീൻകുട്ടി ഹാജി, 5 സ്ക്വയർ ഫീറ്റ്, ഖുലൂ തക്ബീർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ മൊയ്തീൻകുട്ടി ഹാജി, നീ അനുഗ്രഹിക്കണേ അല്ലാ, അദ്ദേഹത്തിന് ഖൈർ കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തം കൊടുക്കണേ അല്ലാ. ഫാറൂഖ് ബി കെ 5000, ഖുലൂ തക്ബീർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, ഫാറൂഖിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ആ ഫാറൂഖ് എന്ന സഹോദരന്റെ മനസ്സിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാ, ആ സഹോദരനും ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആ സഹോദരന്റെ മാതാപിതാക്കളെ കുടുംബത്തെ നീ സഹായിക്കണേ അല്ലാ. എന്റെ സഹോദരിമാരെ, ഒരു മാസം നിങ്ങൾ മൊബൈൽ ചാർജ് ശ്രദ്ധിച്ചാൽ 1000 രൂപ 1 സ്ക്വയർ ഫീറ്റിന് കൊടുക്കാൻ പറ്റുമല്ലോ, 2000 രൂപ ചിലവൊന്ന് ശ്രദ്ധിച്ചാൽ കൊടുക്കാൻ പറ്റുമല്ലോ. അതിന്റെ പേരിൽ കാലാകാലം കിട്ടുന്ന പ്രതിഫലം, ആ മദ്രസയിൽ ഫാത്തി ഓതുമ്പോ സലാത്ത് ഇല്ലുമ്പോ നിസ്കാരം പഠിക്കുമ്പോഴൊക്കെ കിട്ടുന്ന പ്രതിഫലം, അള്ളാഹുവേ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്, നിസ്സാരമായ ചെറിയ ഒരു തുകയല്ലേ ഉള്ളൂ, ഒന്ന് അണിചേരുക, ഒന്ന് കൂടെ നിൽക്കുക, വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തല്ലേ, ഈ സൗഭാഗ്യം കളയല്ലേ. ബുദ്ധിയുള്ളവർ ആലോചിക്കണേ. ബെസ്റ്റ് ബേക്കറിയുടെ ഉടമ മരിച്ചുപോയി ഉമ്മാക്ക് വേണ്ടി 5000. ലൈവിലൂടെ ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കിയോണേ, ലൈവിലൂടെ MFIP ലൈവ് സാധാരണ ചെയ്യുമായിരുന്നു, അവര് ചെയ്യുമ്പോ ഒരുപാട് സ്ഥിരം ഇതിന് സ്വതക്ക ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. അവരിവിടെ വന്നപ്പോ സംഘാടകർ എന്തോ സമ്മതിച്ചില്ല എന്ന് തോന്നുന്നു, അവര് തിരിച്ചുപോയി. പക്ഷെ അവര് ചെയ്തിരുന്നെങ്കിൽ സംഘാടകർക്ക് നേട്ടം ഉണ്ടാകുമായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഗൾഫിൽ നിന്നൊക്കെ ശരിക്കും ആളുകൾ പൈസ പിരിക്കും. ഇവരുടെ കൂടെ തന്നെ അവരോട് ചെയ്താല് ചിലപ്പോ ഒരു 10-15000 ആൾ കൂടുതൽ പ്രോഗ്രാം കാണുന്നതിനോടൊപ്പം സ്ഥിരം കാണുന്ന കുറെ ആളുകൾ ഉണ്ടാവും.
സംഘാടകർ ഒരു പൈസ അവർക്ക് കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അവർ കുറേ അവരുടെ എന്ത് ഇതിനെ ലൈവിലൂടെ കണ്ടിട്ട് കുറെ സുതൊക്കെ വന്നേനെ. എന്നാലും കുഴപ്പമില്ല, ഈ ലൈവ് ലിങ്ക് തന്നെ കുറെ ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ മക്കൾ ചെയ്യുന്ന ലൈവ് തന്നെ കുറെ ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ കണ്ടിട്ട് 1000മോ 2000മോ പറയുകയാണെങ്കിൽ അതിന് മെസ്സേജ് വന്നാൽ ഇൻഷാല്ല ഈ ലൈവിന്റെ പ്രവർത്തകരെ എഴുതി ഇൻഷാല്ല ഇവിടെ എത്തിക്കണം. കാരണം ഇതൊക്കെ ഒരു ഹിദ്മത്താണ്, അവർ ചെയ്യുന്നതൊക്കെ ഹിദ്മത്താണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. കാരണം നമ്മുടെ മഖാമിന്റെ ഈ മഹലിന്റെ ജമാഅത്തിന്റെ കീഴിലുള്ള ഒരു മദ്രസ ഉഷാറായി വന്നാൽ നമ്മുടെ ഉമ്മത്തിന് തന്നെയാണ് അതിന്റെ ഇജ്ജത്ത്. നമ്മുടെ മക്കൾ വൃത്തിയോടെ പഠിക്കട്ടെ. അള്ളാഹുവേ പടച്ചവനെ ബെസ്റ്റ് ബേക്കറിയുടെ ആ ഉടമയുടെ മരണപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് റബ്ബേ ആ പൊന്നുമോൻ ചെയ്ത സ്വതക്ക എത്തിച്ചു കൊടുക്കണേ. അല്ലാ ആ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. സഹോദരിമാരുടെ ഭാഗത്ത് നമ്മുടെ വോളണ്ടിയേഴ്സ് വരുന്നുണ്ട്, പെങ്ങളെ ഒരു സ്ക്വയർ ഫിറ്റിന്റെ 1000 രൂപ, 2 സ്ക്വയർ ഫിറ്റിന്റെ 2000 രൂപ. നിനക്കു പറയാമല്ലോ, നിന്റെ മക്കൾക്കു വേണ്ടി പറയാമല്ലോ, നിന്റെ കുടുംബത്തിന് വേണ്ടി പറയാമല്ലോ, എല്ലാം എല്ലാമായ ഭർത്താവിന് വേണ്ടി പറയാമല്ലോ. അള്ളാഹുവേ മദ്രസക്കു വേണ്ടി ചെയ്യുന്ന സ്വതക്ക കബൂലാക്കണേ. അല്ലോ അനുഗ്രഹിക്കണേ റബ്ബേ, ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ. അല്ലാ പടച്ചവനെ ആ സഹോദരന്റെ മനസ്സിന്റെ മുറാദുന ഹാസുലാക്കി കൊടുക്കണേ. അല്ലാ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് റബ്ബേ 5 സ്ക്വയർ ഫിറ്റിന്റെ 5000 രൂപ ഈ പരിശുദ്ധ പള്ളിയുടെ കീഴിലുള്ള മദ്രസക്ക് വേണ്ടി പറയുമ്പോ ഇദായത്തുൽ ഇസ്ലാം ഉളയം മദ്രസ കെട്ടിപ്പടുത്തതുപോലെ ഒരു മനോഹരമായ പഴയ കെട്ടിടം മാറ്റിയിട്ട് പുതിയ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണ് 5000 സ്ക്വയർ ഫിറ്റിന്റെ ആവശ്യമുള്ളൂ. 10-17 ദിവസം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ കിട്ടുന്ന വലിയ പ്രതിഫലം, അള്ളാഹുവേ ഈ പറഞ്ഞവർക്ക് ഹൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ റബ്ബേ. സ്ത്രീകളുടെ ഭാഗത്ത് ലിസ്റ്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണേ, സ്ത്രീകളുടെ ഭാഗത്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണം. ഇൻഷാല്ലാ. ഇനി ആരാ അവിടെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടനേക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘാടകർ വന്ന് പേരെഴുതും. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘാടകർ നിങ്ങളെ പേരെഴുതി എടുത്തോളൂ. ഇൻഷാല്ലാ. മുഹമ്മദ് സാലി മരണപ്പെട്ട ഉപ്പ ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ 5000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ മുഹമ്മദ് സാലി എന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ മരണപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് 5000, അവരുടെ ഖബർ വിശാലമാക്കണേ പടച്ചോനെ, സ്വർഗം കൊടുക്കണേ. അല്ലാഹുഅല്ലാഹ് പോകണ്ട, നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യാം. 12 മണിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ പോകണം, മൂടാവും. ഇൻഷാല്ലാ പെട്ടെന്ന് നമുക്ക് ദുആയിലേക്ക് വരാം. വേഗം ആവട്ടെ ഉസ്താദേ, പെട്ടെന്ന് വേഗം കൊണ്ടുവരും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മുഹമ്മദ് അസ്ലം ബി കെ മകൻ എക്സാം ജയിക്കാൻ വേണ്ടി 5000 രൂപ. അബ്ബാസ് കൈക്കമ്പ 5000 രൂപ. അള്ളാഹുവേ മുഹമ്മദ് അസ്ലം എന്ന സഹോദരന്റെ പൊന്നുമോന് പരീക്ഷയിൽ ഈ മക്കാമിന്റെ ബറക്കത്ത് കൊണ്ട് സ്വതക്കയുടെ ഹക്ക് കൊണ്ട് നല്ല വിജയം കൊടുക്കണേ. അല്ലാ നല്ല വിജയം കൊടുക്കണേ. അല്ലാ നല്ല വിജയം കൊടുക്കണേ. അല്ലാ പടച്ചവനെ മുഹമ്മദ് എന്ന സഹോദരന്റെ സ്വതക്കയും കബൂലാക്കണേ റബ്ബേ. ഷമ്മാസ് 2500 രൂപ. അള്ളാഹുവേ ആ ഷമ്മാസ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ റബ്ബേ. ആ സഹോദരന് ഹൈറും അഭിവൃദ്ധിയും ബറക്കത്തും നീ കൊടുക്കണേ റബ്ബേ. മഹമൂദ് ബന്ദിയുടെ 1000 രൂപ. അല്ലാഹുവേ മഹമൂദിനെ നീ സ്വീകരിക്ക റബ്ബേ, ഞങ്ങളുടെ മദ്രസയുടെ നിർമ്മാണത്തിനാണ് നീ കബൂലാക്കണേ തമ്പുരാനെ. ആരെങ്കിലുണ്ടോ? നമുക്ക് ദുആ ചെയ്യാം. മുഹമ്മദ് സാലി പുതിയങ്ങാടി 5000. അല്ലാഹുവേ മുഹമ്മദ് സാലി പുതിയങ്ങാടി പറഞ്ഞ 5000ത്തിന്റെ സ്വതക്ക നീ കബൂലാക്കണേ തമ്പുരാനെ, അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു തങ്ങളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തൗബ ചെയ്യണം. പക്ഷെ എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മുക്ക ഹയ്യൻ, നിന്റെ ഉമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ ഉമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ മരിച്ചുപോയി തങ്ങളെ, എന്റെ ഉമ്മ മരിച്ചുപോയി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നീ ചെയ്തുപോയ പാപത്തിന് വേണ്ടി തൗബ ചെയ്തിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളയാള് ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്?
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഉമ്മാക്കു വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ട് പടച്ചവനോട് തൗബ ചെയ്താൽ കബൂലിയത്ത് കൂടുതലാണ്. തെറ്റ് ചെയ്ത മക്കളെ, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ ഉമ്മാക്ക് നിങ്ങൾ ഒരുപാട് ഖിദ്മത്ത് ചെയ്തിട്ട് ദുആ ചെയ്താൽ ആ ദുആഇന് ഇജാബത്ത് കൂടുതലാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അന്നു പറയാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക് തരട്ടെ. മുഹമ്മദ് അസ്നാർ ബേളിക്ക 10,000 രൂപ മരിച്ച ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാം. അള്ളാഹുവേ പടച്ചവനെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നമുക്ക് ദുആ ചെയ്യാം. കസേര ഒന്ന് ഫ്രണ്ടിലേക്ക് ഇടാൻ പറ്റും ദുആ ചെയ്യാൻ വേണ്ടി. കസേര ഒന്ന് മൈക്കിലൊന്നും തട്ടാതെ, ലൈവിൽ കമ്പ്യൂട്ടറിലൊന്നും തട്ടാതെ, അവരവരിയ്ക്കുന്ന കസേരയും കൊണ്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങിയിരുന്നാൽ ദുആയ്ക്ക് കുറച്ചൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ആ ദൂരെ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരും. ചെറിയൊരു ദുആ, പക്ഷെ ഒരുമിച്ച് കൂട്ടായി ദുആ ചെയ്യുമ്പോൾ വലിയ കബൂലിയത്താണ്. ഞാൻ എഴുന്നേക്കൂല എന്നാരും ചിന്തിക്കണ്ട, ഇത് അള്ളാഹുവിനോടുള്ള യാചനയാണ് ദുആ. അല്ലാതെ നിങ്ങളുടെ അഹങ്കാരം കാണിക്കാനുള്ള സ്ഥലമല്ല. വിനയത്തോടെ താഴ്മയോടെ അള്ളാഹുലേക്ക് കൈനീട്ടുമ്പോഴാണ് പടച്ചോ ദുആ സ്വീകരിക്കുക. വിനയത്തോടെ താഴ്മയോടെ പൊരുത്തത്തോടെ അള്ളാഹുലേക്ക് ചോദിക്കുമ്പോഴാണ് പടച്ചോൻ തരിക. അല്ലാതെ ഞാൻ എങ്ങനെ കേൾക്കൂല, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ എവിടെ ഇരിക്കുള്ളൂ, അങ്ങനെ ആ പറയുന്ന ആളിന്റെ ദുആക്കല്ല വിടവില്ല. വിനയത്തോടെ താഴ്മയോടെ അടുക്കും ചിട്ടയോടും കൂടി ദുആ ചെയ്യണം. അതിനുവേണ്ടി കടന്നെല്ലാം